وصل على محمد وعلى آل محمد وبارك وسلم عليه. اللهم علمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. وقال النبي صلى الله عليه وسلم دمعة واحدة تطفئ بهور النار أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുമിനികളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടുതലും കബൂലാക്കുമാറാവട്ടെ. നമ്മളെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. എഴുത്തിക്കാഫിൻ്റെ നീയത്തിലായി മസ്ജിദിൽ നിന്നാൽ അല്ലാഹു തആല അത് മുഴുവൻ പ്രതിഫലമാക്കി തരും. ഔദാലാവിൻ്റെ ഔദാര്യം കൊണ്ട് ഒരു പരിശുദ്ധമായ മുബാറക്കായ ഒരു മാസം നമുക്ക് തന്നു. റമദാനുൽ മുബാറക്, അനുഗ്രഹീതമായ റമദാൻ. ആ മാസം ഇതാ നമ്മളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു റമദാൻ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കാർക്കും അറിയില്ല. അത് വയസ്സിൻ്റെ പേരിലോ ആരോഗ്യത്തിൻ്റെ പേരിലൊന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ റമദാനിൽ തന്നെ വളരെ ചെറിയ വയസ്സുള്ള ആൾക്കാർ, 25 വയസ്സ്, 26 വയസ്സുള്ള ആൾക്കാർ, 23 വയസ്സുള്ള ആൾക്കാർ, 45 വയസ്സുള്ള ആൾക്കാർ ഒക്കെ ഈ റമദാനിൽ മരിച്ചു. നമുക്ക് അറിയുന്ന ആൾക്കാർ, അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട്. ഓരൊക്കെ നമ്മളെപ്പോലെ ഈ റമദാനിനെ പ്രതീക്ഷിക്കുകയും പെരുന്നാളിനെ പ്രതീക്ഷിക്കുകയും അടുത്ത ബാക്കിയുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ്. പക്ഷെ കൊടുന്നനവേ അവരെ സമയമെത്തിയപ്പം അവരൊക്കെ അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കവർക്ക് വേണ്ടി ദുആ അല്ലാണ്ട് വേറെ ചെയ്യാൻ കഴിയില്ല. ഇനി ഇവിടെ എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഉണ്ടായാലും ഓരോറ്റും അതിനൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. അവർ അവരുടെ ഈമാനും അമലുകളുമായി അവരെ ഖബറുകളിലായി. നീ ഇരിക്കുന്ന ജ്ഞാനങ്ങളുണ്ട് നമുക്ക് തൗബ ചെയ്യാൻ, നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നമ്മളെ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ, നമ്മളെ ജീവിതത്തിനെ തിരുത്താൻ ഒക്കെ ഉള്ളൊരു കുറഞ്ഞ സമയം നമ്മളിലുണ്ട്. നമ്മളും എത്ര സമയമുള്ളത് എന്ന് ആർക്കും അറിയില്ല. കൗൺസിലർമാരെ, സ്നേഹിമാരെ, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞത് മരണത്തിന് ശേഷം. ഇവിടെ ഉള്ള ഒരു ജീവിതമല്ല ഇത്, ഖുർആൻ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വന്നതും കണ്ടതും സാഹചര്യങ്ങളും ജീവിക്കുന്നതും ഒക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് ദുനിയാവിൻ്റെ പ്രസരിപ്പും അതിൻ്റെ ഹരങ്ങളും അതിൻ്റെ രസങ്ങളിലും നമ്മൾ അറിയാതെ കുടുങ്ങിക്കഴിഞ്ഞുമാണ്. എത്ര ചിന്തിച്ചാലും അതിലേക്കാണ് നമ്മൾ പോവുക. ഒഴുക്ക് അങ്ങനെയാണ് ഉള്ളത്. അല്ലാണ്ട് വലിയ കരുണയാണ് മസ്ജിദിലേക്ക് ഈ സമയത്ത് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളത്. പ്രശ്നം ഇങ്ങനെ അങ്ങനെ റൂട്ട് തിരിച്ച് കയറ്റിയത് അല്ലാണ്ട് അനുഗ്രഹമാണ്. നമ്മൾ വന്നത് വലിയൊരു പ്രതീക്ഷയിലാണ്. അത് നമ്മളെ ഈമാൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഈമാൻ്റെ ഒരു ഭാഗം കൂടിയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. നബിതങ്ങ സഹസന തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ ഇരിക്കണ ഞാനുങ്ങളും. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഈമാനിൻ്റെ ഒരു അല്പം പൊരി കത്തുണ്ട്, ഒരു ചെറിയ വെളിച്ചുണ്ട്. അതിൻ്റെ പേരിലാണ് വന്നത് ഈ കൂട്ടം. എന്താണ് ആ പൊരി? റമദാൻ 27 ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസം എനിക്ക് അള്ളാഹു പൂർത്തി തരും. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയിൽ ഞാൻ എന്തെങ്കിലും അമലൊക്കെ ചെയ്താൽ എൻ്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും.
എന്ന് ആ കരുണാവാരിധിയായ ഔദാര്യനിധിയായ അള്ളാഹുവിലുള്ള മനുഷ്യന്റെ പ്രതീക്ഷകളാണ് ഈർക്കണൻ നിങ്ങളിൽ കൊണ്ടുവന്നത്. തീർച്ച അള്ളാഹു അവൻ്റെ അടിമകളുടെ പ്രതീക്ഷയെയും അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെയും അതിനെ പരിഗണിക്കുന്നവനാണല്ലോ. അടിമ എന്നെ പറ്റി എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ അവനോട് പെരുമാറും എന്ന് അല്ല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സാസങ്ങൾ പറയും. എന്നെപ്പറ്റി എങ്ങനെയാണോ അവരുടെ ധാരണ, ഗുമോൻ, അവൻ്റെ ചിന്ത, അവൻ്റെ പ്രതീക്ഷ എന്താണോ അങ്ങനെ ഞാൻ അവനോട് ഇടപെടും. അതുകൊണ്ട് നമ്മളോട് അള്ളാഹുവിൻ്റെ ഇടപെടൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തക്കനുസരിച്ചായിരിക്കും. അതുകൊണ്ട് അള്ളാഹു ആണെങ്കിലോ അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം വിട്ടുവീഴ്ചയും കരുണയുള്ളവനാണ്. ഈ വരവ്, ഈ നടത്തം, ഈ മസ്ജിദിലേക്കുള്ള ഒഴുക്ക് ചരമര ജനങ്ങൾ ചെറുതായിട്ട് കാണരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അനുഗ്രഹീതമായതാണ്. കാരണം ആരും ഒന്നും ആഗ്രഹിച്ചു വന്നതല്ല, ഒരു റബ്ബിനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ വന്നതാണ്. ഗഫ്ലത്തിൻ്റെ മുഴുവൻ മാഹോലുകൾ നമ്മളെ പുറത്ത് തുറന്ന് കിടക്കുകയാണ്. നമ്മളാരും നിയന്ത്രിക്കാൻ ആളില്ലാത്ത സമയത്തും സ്വന്തം പടച്ചവനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ഈ ഒത്തുകൂടൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് റമദാൻ 27 ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള രാത്രിയാണ്. അതുകൊണ്ട് സാറുമാരെ, സ്നേഹമാരെ, നമ്മൾ അള്ളാഹുവിൽ വലിയ പ്രതീക്ഷ വെക്കുക. നമ്മളെ റബ്ബ് വലിയ കരുണയുള്ളവനാണ്. അള്ളാഹുവിനെ പൊതുവെ ആളുകൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളനെങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആൾക്കാർക്ക്. അല്ലാഹുമ്മ മാ അറഫ്നാക ഹഖ മാരിഫതിക് വമാ അബദ്നാക ഹഖ ഇബാദതിക്. പർസവനെ നിന്നെ മനസ്സിലാക്കേണ്ടത് പോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് പോലെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അള്ളാഹനെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അള്ളാഹു വലിയ ഔദാര്യവാനാണ്, വലിയ കരുണയാണ്. അള്ളാഹുവിനെക്കാളും കരുണയുള്ള ഒരാളും ഇല്ല. അതിനെന്താ തെളിവ്? അതിന് ഈ ഇരിക്കണ നമ്മൾ തന്നെയാണ് തെളിവ്. പുറത്തൊന്നും തെളിവ് അന്വേഷിക്കണ്ട, ഈ ഇരിക്കണ ഓരോ മനുഷ്യനും അതിൻ്റെ തെളിവാണ്. ഞാനിങ്ങളും നമ്മളെ റബ്ബിനോട് കാണിച്ച അനുസരണക്കേടിൻ്റെ, കുരുത്തക്കേടിൻ്റെ, അക്രമങ്ങളുടെ കണക്ക് നമുക്കറിയാൻ മതി. എന്നിട്ടും അള്ളാഹു നല്ല കുപ്പായത്തിൻ്റെ ഉള്ളിൽ, നല്ല അന്തസ്സിൽ, നല്ല അഭിമാനത്തിൽ, പ്രയാസങ്ങളോ ദുരിതങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മളെ കൊണ്ടെടുക്കണമല്ലോ. നമ്മൾ ജീവിതത്തിൽ ചെയ്ത തിന്മകളുടെ കടുപ്പം, അതിൻ്റെ മറയെങ്ങാനും അള്ളാഹു കീറിയിരുന്നെങ്കിൽ ഈ ആളുകൾ ആരും ഇവിടെ ഇരിക്കൂല, ആരും ആരും കാണൂല. പക്ഷെ അള്ളാഹു നമ്മളെ മേൽ മറയിട്ടു. അവൻ്റെ ഔദാര്യത്തിൻ്റെ മറ, അവൻ്റെ കാരുണ്യത്തിൻ്റെ മറ. അവനതൊന്നും ഒരു പ്രശ്നമല്ല. ഒരാളെ എളുപ്പനാക്കാൻ അള്ളാഹു വിചാരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ അവൻ്റെ വീട്ടിലെ വിരിപ്പിലായിരിക്കെ, പുറത്തേക്കും കൂടി ഇറങ്ങിയില്ല, അവനെ വീട്ടിൻ്റെ വിരിപ്പിൽ ഞാൻ എളുപ്പനാക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സാസങ്ങൾ പറഞ്ഞു. പക്ഷെ അള്ളാഹു തആല നമ്മളെ മുഴുവൻ പാപങ്ങളും മുഴുവൻ തിന്മകളും അതിൻ്റെ മേലൊക്കെ അള്ളാഹു മറട്ടു. എന്നിട്ട് നമ്മളെ മാന്യതയുടെ കുപ്പായം അണിയിച്ചു. അള്ളാഹു ഇങ്ങനെ കൊണ്ടെടുക്കാൻ നമുക്ക് വേണ്ടതൊക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ദഹിക്കുന്നുണ്ട്, നമ്മൾ ഉറങ്ങുന്നുണ്ട്, നമുക്ക് ഉറക്കം തരുന്നുണ്ട്, നമ്മൾ വിവാഹം കഴിക്കുന്നുണ്ട്, നമ്മളെ മക്കളെ തരുന്നുണ്ട്, എല്ലാം അള്ളാഹു നമ്മളങ്ങനെ തിന്ന് കൊണ്ടെടുക്കാൻ. എന്തിൻ്റെ കുറവാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? ആകെ അള്ളാഹുവിനോട് അനുസരണക്കേടല്ലാതെ വേറെ എന്താ നമ്മൾ ചെയ്തത്? അള്ളാഹുവിനോട് നന്ദി കേടല്ലാതെ വേറെ എന്താ ചെയ്തത്? അവൻ സാറുമാരെ, സ്നേഹമാരെ, എന്നിട്ടും ഒരു നല്ല മുബാറക്കായ മാസം തന്ന് അതിൻ്റെ പേരിൽ ഒരു ലൈലത്തുൽ ഖദ്ർ രാത്രിയും വെച്ചു. എന്നിട്ട് എല്ലാവരും അള്ളാഹു മസ്ജിദിലേക്ക് വിളിച്ച് കൂട്ടാണ്. ഈ കൂട്ടലിൻ്റെ പ്ലാൻ ചെയ്ത ആളാരാണ്? എന്തിനാ പ്ലാൻ ചെയ്തത്? ഈ അടിമക്ക് പൂർത്തിയരാൻ വേണ്ടി. വേറൊന്നുമല്ല, ലൈലത്തുൽ ഖദ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്ന് അവർക്ക് പുറത്തു കൊടുക്കുന്നുള്ളതാണ്. പുറത്തു തരാന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവമാണ് നിങ്ങൾക്ക്. എത്ര വലിയ സംഭവമാണ് പുറത്തു തരാന്നുള്ളത്. ഉപകാരം ചെയ്ത അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച നമുക്ക് പുറത്തു തരാന്ന്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാപ്പ് പ്രതീക്ഷിക്കണം. സർവരെ മാപ്പ് പ്രതീക്ഷിക്കണം. ജീവിതത്തിൻ്റെ തിരുത്താവണം. തൗബയാകണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ നല്ല പോലെ കേട്ടോളി. തൗബ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും റമദാൻ്റെ 27 വെള്ളിയാഴ്ച രണ്ടും കൂടി ഒത്തു വരുന്ന ദിവസമാണ് നാളെ. സാധാരണ അവസാനത്തെ വെള്ളിയാഴ്ച ഉണ്ടാവില്ല, 27 കൂടിയാണ്.
അന്നത്തെ ദിവസം ഇമാം സാഹിബ് എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൊടുക്കും, ആൾക്കാരൊക്കെ ദേറ്റു പറയും. അങ്ങനെയൊക്കെയുള്ള പള്ളികളുണ്ട്. തൂബാറിനാവുന്നതല്ല കേട്ടോ, തൂബ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങനെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യ മനസ്സുണ്ട്, ഒരു ഉപബോധ മനസ്സുണ്ട്. അത് ചില കാര്യങ്ങൾ അംഗീകരിക്കലാണ്. ഒന്ന്, ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണക്കേ കാണിച്ചല്ലോ, അത് ഹൃദയം സമ്മതിക്കുക. വേറൊന്നും സമ്മതിച്ചിട്ട് കാര്യമില്ല, സ്വന്തം മനസ്സാക്ഷി സമ്മതിക്കുക. എൻ്റെ റബ്ബിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചു, ഒരുപാട് കുരുത്തക്കേട് കാണിച്ചു, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന അടിമ അവൻ്റെ മനസ്സിൽ പറഞ്ഞാൽ മതി. അവൻ്റെ കണ്ണെന്ന് കണ്ണുനീരും ആയാൽ അത് തീരുമാനമായി. വെറൊന്നും അതിനാവശ്യമില്ല, വെറൊന്നും ആവശ്യമില്ല. അവൻ തിന്മകളുടെ അഡ്ഡകളിൽ ചളിക്കുണ്ടിൽ ഒന്നിന്നിട്ട് ആണെങ്കിലും അവൻ അവിടുന്ന് നിങ്ങൾ കയറിന്ന് എന്താ ചെയ്തു പോയി ഒരു വർഷം അല്ലെങ്കിൽ കുറെ കൊല്ലം മാപ്പാക്കി തരണേ. എന്താ മോറ്റ് കണ്ണീരൊൽപ്പിച്ചാൽ അവനെ സ്വീകരിക്കാൻ അവൻ്റെ റബ്ബ് കാത്തിക്കണം. മറ്റൊരു കാര്യം, ചെയ്തതിൽ ഒന്ന് ഖേദമുണ്ടാവുക, രണ്ട് ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് പറയും, സമ്മതിക്കും. നിബിധങ്ങൾ സാഹസങ്ങൾ അതീതിലുണ്ട്, ഒരാൾ ഇനി ഒരിക്കലും ചെയ്യൂലെന്ന് പറഞ്ഞു. അങ്ങനെ തോബ് ചെയ്തു. കുറച്ച് കഴിഞ്ഞു അയാൾ വീണ്ടും ആ തിന്മ ചെയ്തു, അയാൾ വീണ്ടും തോബ് ചെയ്തു. അല്ലാഹു അയാളെ തോബ സ്വീകരിക്കും. പിന്നെയോ സാഹചര്യം വന്നവൻ ചെയ്തു, വീണ്ടും തോബ് ചെയ്തു, അല്ലാഹു എൻ്റെ തോബ സ്വീകരിക്കും. ഓഞ്ഞ 1000 വട്ടം ചെയ്താലും അല്ലാഹു എൻ്റെ തോബ പറ സ്വീകരിക്കും. നമ്മളമ്മനോട് ഒരു പ്രാവശ്യം തെറ്റിയത് ഇനി ചെയ്യില്ലമ്മ എന്നൊക്കെ പറഞ്ഞു ആ ബാക്കി തരും, രണ്ടാമത് ചെയ്താൽ അമ്മ വെച്ച് വീണ്ടും ചെയ്തറി, 3 ചെയ്താൽ, 4 ചെയ്താലൊക്കെ ചെയ്യും, 5, 6, 8, 10, 100 ആയ പിന്നെ അമ്മ പറഞ്ഞു നീ പറ ഞാൻ എനിക്ക് പൂർത്തിയരുമല്ലേ. പക്ഷെ 1000 വട്ടമല്ല, 1,000,000 വട്ടം ചെയ്താലും റബ്ബ് ഒന്ന് പറയുന്നത് പൂർത്തിയരും. പക്ഷെ നിബന്ധന ഉണ്ട്. നമ്മള് ചില ഐഡിയകളൊക്കെ ഉണ്ടാവും നമ്മളിൽ, നിരുതേരാവിനെ ഒന്നായിട്ട് സമ്മതിച്ചേക്കാം. പക്ഷെ അത് റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ പയപരടിക്കാം. അവൻ്റെ തൗബ ആവാത്ത കൂടി എത്തൂല. കാരണം അള്ളാഹു ഇതിന് കണക്ട് കൊടുക്കുന്നത് എടുക്കുകയാണ് പറഞ്ഞാൽ ഹൃദയത്തിനാണ്. ഹൃദയത്തിൽ ഇനി അവസരം കിട്ടിയാൽ ചെയ്യുമെന്ന് എവിടെങ്കിലും ഒരു മൂലയിൽ ധാരണ ഉണ്ടെങ്കിൽ അവൻ്റെ തൗബ അള്ളാഹു റിജക്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഇല്ല, തീരുമാനമായി, ഞങ്ങളുടെ സാഹചര്യം വന്നാൽ ഞാൻ ചെയ്യൂല എന്ന് ഉറപ്പിച്ചു. ചില സാഹചര്യങ്ങളും അവൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അറിയാതെ അവൻ സംഭവിച്ചു പോയി, അപ്പം തന്നെ തൂബ് ചെയ്തു, പ്രശ്നമില്ല, അള്ളപ്പ എന്നെ സെലക്ട് ചെയ്യണം. കാരണം അള്ളാഹുവിൻ്റെ പേരിട്ട് തവ്വാബ് എന്നാണ്, ഭയങ്കരമായിട്ട് തൗബ സ്വീകരിക്കുന്ന ആൾ. 1 പ്രാവശ്യം സ്വീകരിക്കുന്ന ആൾ 2 പ്രാവശ്യം ചാൻസ് ഉള്ളൂ, 10 പ്രാവശ്യം കഴിഞ്ഞ് ഇനി വിട്ടോ എന്നാ നേരെ ഞാൻ അവിടുന്ന് കണ്ടോണ്ട്, അങ്ങനെ ഒന്നും ഒരിക്കലും ഒന്നും പറയില്ല. പക്ഷെ ഇതുണ്ടാവണം, ഹൃദയത്തിനുള്ളിൽ ദൃഢനിശ്ചയമുണ്ടാവണം. തൗബന്റെ ഷർത്ത് പറയണം, ഒന്ന് ഖേദത്തോടു കൂടി അള്ളാഹുവിനോട് തൗബ ചെയ്യണം, ഇനി ഒരിക്കലും തിന്മ ചെയ്യൂല എന്നല്ല ദൃഢനിശ്ചയം. ഇത് രണ്ടുണ്ടായാൽ ഉമൂമി തൗബയി മനുഷ്യരുമായി ബന്ധപ്പെട്ട തിന്മകൾക്ക് അവരോട് മാപ്പി വെക്കണം. ഒരാളെ ഉപദ്രവിച്ചു അയൽവാസിനെ, എത്ര ഉപദ്രവല്ല അയാളോട് മാപ്പി വെക്കണം, അയാളാ കാര്യത്തിൽ മാത്രം. ഒരാള് പൈസ കൊടുക്കാണ്ട് അത് തോബ ചെയ്താലും നടക്കൂല, അത് കൊടുക്കണം. പക്ഷെ ഒരാൾ മദ്യപിച്ചു, എന്ത് ചെയ്യണം മദ്യപിച്ചാല് അയാൾ ഒറ്റ സെൽഫ് തോബയാണ്, ഞാൻ ഓ മദ്യപിച്ചു ഓനോ എൻ്റെ അള്ളാഹു തന്നെയാണ്. വിചാരിച്ചാല് ആ പെണ്ണിനോട് കൂടി പോയിട്ട് എന്ത് ചെയ്യണം, പൊരുത്തം ചോദിക്കണം, വേണ്ട, കാരണം പൊരുത്തം ചോദിക്കുമ്പോ ഇഞ്ഞു കൂടും. അതുകൊണ്ട് അത് വേറെ കാര്യം, അത് നമ്മളെ റബ്ബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ അവളോട് പൊരുത്തം ചോദിക്കാൻ പോവാണെന്ന് നിൽക്കാൻ നിൽക്കണ്ട. ചെക്കന്മാര് പറയില്ല തന്നെ ഞാൻ വാക്കുകൊടുത്തുന്നാണ്, എന്ത് വാക്കുകൊടുത്തിരുന്നു, നമുക്ക് ഒരു വാക്കുമില്ല. തിന്മന്റെ പേരിലുള്ള മുഴുവൻ വാക്കുകളും അത് വാഗ്ദാനല്ല, അത് കരാറേ അല്ല. അതുകൊണ്ട് വ്യഭിചാരം, പലിശ,
മദ്യപാനം തുടങ്ങിയ ഈ പാപങ്ങളൊക്കെ അള്ളാഹനോട് നേരിട്ട് പറഞ്ഞു, നേരിട്ട് പറഞ്ഞു. ഇതിനൊരാളെ ആവശ്യമില്ല, മറ്റൊന്ന് മുതലെടുക്കുക, അവൻ ഉപദ്രവിക്കുക, ദൈവത്തിൽ പറയുക, മനുഷ്യരെ അങ്ങനെ ഉപദ്രവിച്ച അത് മാത്രമേ അവരോട് ചോദിക്കേണ്ടിയുള്ളൂ. അതുകൊണ്ട് സഹമനുഷ്യന്മാരെ ഒരു കാര്യം തന്നെ തീരുമാനിച്ചേക്കുക, ഇനി ആയുസ്സുണ്ടോന്ന് അറിയില്ല, പൊടുന്നനവേ ആൾക്കാർ മരിക്കണ്ട്, തൗബ ഉറപ്പിച്ച് ചെയ്യാം. ഇതിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്. എത്ര മനുഷ്യർ ഒരു റമദാനം കൊണ്ട് ജീവിതത്തിന് മാറ്റിയ ആൾക്കാരുണ്ട്, എത്ര നമ്മളെ നാടുകളിലുണ്ട് ജീവിതത്തിന് മാറ്റ. അതുകൊണ്ട് തൗബ ഉറച്ച് ചെയ്യാം. അതിന് ഒരു ഉസ്താദിൻ്റെ ആവശ്യമോ ഒരു ഷെയ്ഖിൻ്റെ ആവശ്യമോ ഒന്നുമില്ല, ഏത് മൂലയിൽ ഇരുന്നാൽ മതി. സ്വന്തം തിന്മകൾ ആലോചിച്ച് കണ്ണിന്ന് കണ്ണുനീര് വരാ. ഏറ്റവും വലിയ ദുവ കണ്ണുനീരാണ്, കാരണം അല്ലാതെ നമ്മൾ ഭാഷൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ദിൽക ഹൃദയത്തിൻ്റെ ചില വാക്കുകളുണ്ട്, അതുകൊണ്ട് ആലോചിക്കുമ്പോഴേ എന്ത് വരുള്ളൂ, എന്ത് വരുള്ളൂ, ഹൃദയവും കണ്ണുമായിട്ടാണ് അതിൻ്റെ ബന്ധം. അവൻ ആലോചിക്കുമ്പോഴത്തേനും അവൻ്റെ കണ്ണിന്ന് കണ്ണുനീരും, ഇത്ര ഉപകാരം ചെയ്ത് അള്ളാഹനോട് ഞാൻ അങ്ങനെ ചെയ്തല്ലോ. അതുകൊണ്ട് കണ്ണുനീർ വലിയ സംഗതിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലുണ്ട്, ഒരു തുള്ളി കണ്ണുനീർ നരകത്തിന്റെ തീയെ സമുദ്രങ്ങളെ അത് കെടുത്ത് കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒറ്റ തുള്ളിയുണ്ട് സമുദ്രത്തിന്റെ, നരകത്തിന്റെ സമുദ്രത്തിന്റെ അത് കെടുക്കും. കാരണം ആ കണ്ണുനീർ അങ്ങനത്തെ കണ്ണുനീരാണ്, ഓന്റെ റബ്ബിനെ ആലോചിച്ച് ഭയപ്പെട്ടു വന്ന കണ്ണുനീർ തുള്ളിയാണ്, പടച്ചവനെ ഭയപ്പെട്ടിട്ടുള്ള കണ്ണുനീർ തുള്ളി. അഗർ മക്കിക്കെ സർക്കെ ബറാബർ ആസും ബഹായേഗാ ഓ ജഹന്നം കി ആഗ് കോ ബുജാ സക്തിഹേ. ഈച്ചന്റെ വലിപ്പം നല്ലത് ഹദീസിൽ റക്സ ദുബാബ് എന്നാണ്. ഈച്ചന്റെ തല മക്കിക്കെ സർക്കെ ബറാബർ ആസു ബഹായേഗാ ജഹന്നം കി ആഗ് കോ ബുജാ സക്തിഹേ. ഈച്ചന്റെ തലന്റെ വലിപ്പത്തിൽ കണ്ണുനീര് വന്നാൽ ഈച്ചന്റെ വലിപ്പം കൂടി വേണ്ട പോയി. അള്ളാഹനെ ഭയപ്പെട്ടിട്ട് ഒരു കണ്ണുനീരോട് പൊടിഞ്ഞു കിട്ടിയാൽ മതി, അത് നരകത്തിന്റെ തീയൊക്കെ എടുത്തു കളി. യഖീനാണ്, സംശയിക്കണ്ടെങ്കിൽ ഞാൻ അത്ര ചെയ്ത ആളാണ്, അതൊക്കെ ഒരു പ്രശ്നമില്ല. റമദ ഭയങ്കര ഉദാരവാനാണ്. ഈ സംവിധാനം ഒക്കെ ഉണ്ടാക്കിയത് ആരാണ്? റമദ മാസം വന്നു, റമദ വന്നില്ലേ എന്തേക്ക് അവസ്ഥ? ഷാബാൻ 25 ഒക്കെ ഓർമ്മല്ലേ, ഓർമ്മണ്ടോ? റജബ് 25 ഓർമ്മണ്ടോ? ഇല്ല. എന്താ റജബ് 25 എന്താവേ? ആ ചക്രച്ചോർ. ദുൽഖാദിരത്തെയോ ദുൽഹിജ്ജരത്തെയോ ജമാദുലൂരത്തെയോ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അതൊക്കെ അങ്ങനെ പോയി. ഷള്ള റമദാൻ വെച്ചു, റമദാനിൽ നോമ്പ് വെച്ചു, നമ്മുടെ ഇച്ഛകളും നമ്മളെ അവസ്ഥകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറും വെച്ചു. 83 വർഷവും 4 മാസവും ഇന്ന് ലൈലത്തുൽ ഖദറാണെങ്കിൽ ഇന്ന് ഇശാ നിസ്കാരം അത്ര, തറാവിസ്കാരം അത്ര, അതിനിടയിൽ ചെല്ലിയ ദിക്റുകൾ, ഈ ഇരിക്കുന്ന ഇരുത്തങ്ങൾ, ഇതൊക്കെ 83 വർഷവും 4 മാസം ഇരുന്ന് റബ്ബ് തരും ഉറപ്പാണ്. ഇതിലൊരു വഞ്ചന ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹിനേക്കാൾ സത്യം പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞ ആരാണ്? ഒമൻ അള്ളാഹിനേക്കാൾ സത്യം പറഞ്ഞ ആരാൾ ആരാണുള്ളത്? അള്ളാഹ് തന്നെയാണ്, അള്ളാഹ് സത്യവാനാണ്. അതുകൊണ്ട് ഉറപ്പാണ്, യഖീൻ മാനോ, ഉറപ്പിച്ചോളി. സാർമാരെ, ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവിക്കുന്ന ആൾ അള്ളാഹിന്റെ അടുക്കൽ. 83 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ ആകെ 83 ഉണ്ടാവുമെന്ന് ശബ്ദ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെച്ചതാണത്. അതുകൊണ്ട് നിരാശ എന്ന് പറഞ്ഞത് മുസ്ലിമിന്റെ ഡിക്ഷണറി ഒന്ന് പറയുങ്ങള് ഇല്ലട്ടോ. ഇതാ എല്ലാരും കേട്ടോളി, നിരാശ എന്ന് പറഞ്ഞത് ഇല്ല. അങ്ങൾ എന്ത് ചെയ്താലും ഇല്ല. മാക്സിമം അങ്ങോട്ട് ചെയ്യാൻ പറ്റിയ 100 ആളൊക്കെ കൊല്ലാനാ പറ്റ, എന്നാലും എന്തില്ല, നിരാശയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ ഉണ്ടാവുകയാണെങ്കിൽ കാഫിർ അല്ലാതെ ഉണ്ടാവില്ല എന്ന് ഖുർആൻ പറയാണ്. ഇതിൽ ആർക്കെങ്കിലും നിരാശ ഉണ്ടെങ്കിൽ നിരാശ പ്രശ്നം എന്ത് തിന്മ ചെയ്താലും
എന്ത് തന്നെ ചെയ്താലും നിരാശ ഉണ്ടാകും. കാരണം അമ്മ നിരാശന്റെ വാതിൽ മുമ്മെന്നെ വെച്ച് അടച്ചേക്കാണ്. കാരണം കെരിമന്റെ ആളാണ്, അവന്റെ തിന്മ സംഭവിക്കും. ബനീസ്രായേലിന്റെ ഒരു സംഭവം ഇമാം ബുഖാരി റഹിമഹുള്ള റിവായത്തിന്റെ അതീതാണ്. ഒരാള് ഒരാൾ 90 ആളെ കൊന്നു. അപ്പൊ അയാൾക്ക് പിന്നെ ഒരു മനസ്താപമൊക്കെ ഉണ്ടായി. ഒരാളെ കണ്ട് ആലിമാൻ തോന്നുന്ന ഒരാളെ കണ്ടപ്പോ അയാളോട് ചോദിച്ചു, എന്ത്, ഞാനൊരു 90 ആളെ കൊന്നതിന് എന്താ മമ്മട്ടം? അയാളൊരു ഒക്കുട്ടിയ കാക്കുവാണ്. ആ എപ്പോഴും ഒറ്റ കാക്കാരുണ്ട്, ഇപ്പോഴും അങ്ങനത്തെ കുറേ കാക്കാരുണ്ട്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കുറച്ച് വെള്ളമൊക്കെ അടിച്ച്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുരുത്തക്കടൊക്കെ കളിച്ച്, ചിലപ്പോൾ അവരുടെ കുരുത്തക്കടൊന്ന് പത്രത്തിലും വന്നിട്ടുണ്ടാവും. പക്ഷെ ഓനെ പിള്ളക്കിലൊന്ന് ഞങ്ങൾക്ക് ഇനി നന്നാൻ പറ്റും, ഞാൻ മറ്റേ. അപ്പോൾ പിന്നെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഇതിലെ ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു. ഇതിലങ്ങനെ അങ്ങോട്ട് പോണേ തിരു പരപ്പനങ്ങാടിക്ക്, ഇല്ല ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ റമദാന് പോകുമ്പോൾ ആ സീറ്റിൻ്റെ അടിയിൽ ഇതുണ്ടാവും, ഫുള്ള് വെള്ളമൊക്കെ അടിച്ച് നോവറ്റ് നോൽക്കില്ല. അപ്പോൾ നാട്ടുകാർക്കൊക്കെ അറിയാം, ഒരു കാലത്ത് ബസ്സിൻ്റെ ഡ്രൈവർമാരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ആൾക്കാർ. ഞാൻ ആ ചെറുപ്പക്കാരന്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാരണം, ഞാൻ ആ ചെറുപ്പക്കാരനെ ദിവസം കണ്ടു. ഞാൻ അവനോട് വർത്തമാനം പറഞ്ഞു, അവനക്ക് വലുപ്പത്തിൽ തന്നെ എന്നെക്കാളും ഉണ്ട്, ഞാൻ ചെറിയ ചെക്കനെ തന്നെ. പക്ഷേ അവനോട് ഇങ്ങനെ കമ്പനിയൊക്കെ കൂടി അവനോട് വർത്തമാനമൊക്കെ പറഞ്ഞേ. പിന്നെ അങ്ങനെ ഓരോ ഇതേമാതിരി ഞാൻ അന്നിങ്ങനെ അവനോട് അള്ളാഹുവിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ അവസാനം പാവം റെഡിയായി. ഞാനൊരു 3 ജമാഅത്ത് പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നു. അവന് ഭയങ്കര കരച്ചിലും ഭയങ്കര അവസ്ഥയും, പാവം നല്ല ക്വാളിറ്റിയുള്ള ആളാണ്. പിന്നെ മാഷാല്ലാഹ് അവൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പൊളിഞ്ഞൊരു പള്ളി ഉണ്ട്, ഒരു നിസ്കാരപ്പള്ളി റോഡിൻ്റെ. ഫുള്ള് ചെക്കന്മാരതിൻ്റെ തിന്നമൊക്കെ ഇരുന്ന് സിഗരറ്റ് ചില പാഞ്ഞിന്നലും. അവിടെ നിസ്കാരമില്ല, വാതിലൊക്കെ അടച്ചിട്ടിട്ട് തായൊരു പള്ളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഓനും ആ ചങ്ങായിമാരൊക്കെ കൂടെ കൂടി അത് തട്ടി നന്നാക്കി. പിന്നെ ഞാൻ അടുക്ക അടുക്ക് പോകും ഓരോരുത്തർ ഗസ്റ്റിന് എന്നൊക്കെ പറഞ്ഞിട്ട് അടങ്ങനെ അങ്ങനെ കൂടി കൊടുക്കും. അങ്ങനെ അവർ കറക്റ്റായി. പിന്നെ പള്ളി സ്പീക്കർ തുടങ്ങി, ഇഷ്റാഖ് സ്കരിക്കൽ തുടങ്ങി, മാഷാല്ലാഹ് റമദാനിൽ നോമ്പോൽക്കൽ തുടങ്ങി. അങ്ങനെ റമദാനിൽ അത്തായൊക്കെ കഴിച്ച് പള്ളി വന്ന് സുബിയൊക്കെ നിസ്കരിച്ച് ഇഷ്റാഖ് കഴിഞ്ഞിട്ട്, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ ഉദയം കഴിഞ്ഞ് ഒരു 20 കഴിഞ്ഞിട്ട് സുന്നത്തൊക്കെ നിസ്കരിച്ച് പള്ളീൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു പള്ളിക്ക് പോകുന്ന ഒരു ഉസ്താദിൻ്റെ ഒരു ഖത്തീബ് അവനെ ഇവിടുന്ന് കണ്ട്. അപ്പോൾ അയാളിങ്ങനെ കണ്ടപ്പോൾ അവളവനോട് ചാത്ത എവിടുന്നാ വരുന്ന ചോ ഭയങ്കര സന്തോഷിച്ചു, ഉസ്താദല്ലേ പള്ളിയിൽ നിന്ന് വരാന്നൊക്കെ പറഞ്ഞു. എത്ര പുതിയ പള്ളിയിലെ ചോ ഇഷ്റാഖൊക്കെ നിസ്കരിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളിങ്ങനെ ചോദിച്ചു, എൻ്റെ നോമ്പൊക്കെ എന്താക്കി ചോദിച്ചു. എന്താ അങ്ങനെ നോമ്പൊക്കെ എന്താക്കി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നോമ്പൊക്കെ ഇപ്പം ഫുള്ള് നോൽക്കലുണ്ടായിരുന്നു, അല്ല കഴിഞ്ഞല്ലോ അതിന് മുമ്പത്തെല്ലാം കുറേ ഉണ്ടല്ലോ എന്നാണ്. കാരണം നോമ്പൊൽക്കത്ത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പറഞ്ഞാൽ ഒന്നും ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ ഇയാളിങ്ങനെ ഓനങ്ങനെ എൻ്റെ ഓൻ്റെ നിസ്കാരം ഓൻ്റെ നോമ്പ് അതിൻ്റെ മൾട്ടിപ്ലൈ കണക്കൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് എത്ര ചാക്കരി, അത്ര അങ്ങനെ, ഇത്ര അരി, അത്ര നോമ്പിന് ഇത്ര അരി എന്നൊക്കെ പറഞ്ഞു. അവസാനമൊക്കെ ഓടെ കണക്കൊക്കെ കൂട്ടിയപ്പം ഒരു 2 കണ്ടെയ്നറും ഇല്ലെങ്കിൽ വലിയ ഗുഡ്സ് ഉണ്ടല്ലോ കോഴിക്കോട് ഇവിടേക്ക് അരി വരണേ, അത് മൊത്തം വന്നാലും കൊടുത്താൽ മതിയാവില്ല എന്നുള്ള മാനസികാവസ്ഥയിലാണുള്ളത്. അയാളങ്ങട്ട് ചടപ്പിച്ചിട്ട് ഇവനെ 2 കഴിഞ്ഞ് ഇവനെ കാണാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സംഭവിച്ചെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അന്വേഷിച്ച് പിന്നെ പോയി നോക്കിയപ്പോൾ, അപ്പോൾ ഓനോട് ഇങ്ങനെ ഒരു സുബിയെ നിസ്കരിച്ചാതെ, ഞാൻ സുബി സ്കരിച്ചാൽ ഞാൻ പോയത്, അപ്പോൾ സുബി സ്കരിച്ചാതെ പെരലുണ്ട്. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഉറക്കച്ചടവിൽ ഇങ്ങനെ വന്നു, എനിക്ക് എന്നെ ഫേസ് ചെയ്യാൻ മടിയുണ്ട്. ഞാൻ ശ്രദ്ധ എനിക്ക് പറ്റി എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ നേരം ഒന്നും പറഞ്ഞില്ല, ഇതൊന്നും പറഞ്ഞില്ല. ലാസ്റ്റ് ടൈം പറഞ്ഞു, എന്താ സംഭവം എന്താ വെച്ച് പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നമ്മളൊന്നും ഞാൻ എന്തായാലും എന്താവില്ല, എന്താവില്ല, രക്ഷപ്പെടില്ല. എന്നോടും പറയണം, നമ്മളെന്തായാലും നമ്മളിന്ന് രക്ഷപ്പെടും. ഞാൻ വെച്ച് എന്താ രക്ഷപ്പെടാത്ത, അല്ല നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവൊന്നും നോക്കിയില്ലല്ലോ, നമ്മളെ നിസ്കാരം പോയി, നമ്മളെ നോമ്പും പോയി, അതിൻ്റെ ഒക്കെ കണക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ആരോ എൻ്റെ മേൽ വേറെ കൈ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ ഒരു സ്ഥാനം കണ്ട കാര്യമൊക്കെ പറഞ്ഞു. ഓൻ്റെ അയൽവാസിയായ ഉസ്താദ് തന്നെയാണ്. അതിലേക്ക് ആകെ ചൂടായി. ഞാൻ പറഞ്ഞ അയാളെ വാപ്പൻ്റെ ഒന്നുമല്ല സ്വർഗം, ചിലപ്പോൾ പോകുമ്പോൾ അയാളോട് എന്നൊക്കെ പറഞ്ഞ് ചൂടായി. ഇച്ചു പോവാ എന്നൊക്കെ പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്ന് ഞാനോട് കുറേ കാര്യമൊക്കെ പറഞ്ഞു. അയാളാരതിൻ്റെ ആൾ ചോദിക്കാൻ, അള്ളാഹു തആല ഒരാൾ ജീവിതമായി ഒന്നും പറ്റിയില്ല അവനോട് പുറത്തു കൊടുത്താൽ അയാൾ എന്താ ചോദിക്കാനുണ്ടോ, അള്ളാഹിനോട് ചോദ്യം ചെയ്യാൻ ആരല്ലോ എന്നൊക്കെ കുറേ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. മാഷാല്ലാഹ് അവന് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒക്കെ കാക്കാരൊന്നും വെറുതെ നിൽക്കണം. അപ്പോൾ ദുനിയാവ് ഇപ്പോഴും ഏറ്റവും കാക്കാരുണ്ട്.
തൊണ്ണൂറ്റമ്പാളൊക്കെ ഒന്നാളും ഇത് തന്നെ ചോദിച്ചത്, തൊണ്ണൂറ്റമ്പാള് പറ്റിപ്പോയി കഞ്ഞ തോപണ്ടവൻ നിൽക്കുക. ഇതിനൊക്കെ വലിയ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. എന്താ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കാൻ പോയി, കള്ള് കണ്ടിയില്ല, പെണ്ണ് കണ്ടിയില്ല, സിനിമ കണ്ടിയില്ല, ഒരു കുരുത്തക്കോടും കണ്ടിയില്ല, ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പോവാണ്. ഇതൊക്കെ ഫുള്ളെല്ലാ കളിയും കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഒരു ഭയങ്കര തോപ്പ, പിന്നെ താജുസ്കാരം ഒക്കെ, പിന്നെ നാളെ സ്വർഗത്തിലും എങ്ങനെ നടക്കുക? അതാ ഈ ചങ്ങായിമാർ ചിന്തിക്കണത്, ഉൾട്ട മൈൻഡാണ്. പിള്ളക്കാട് പോയാൽ പിന്നെ നമ്മൾ പിന്നെ തിനാണ്, നമ്മള് പിന്നെ ഇവരും നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ വറാവറായാൽ പിന്നെ നമുക്ക് നഷ്ടല്ലേ? അതിന്റെ കുയിന്താണ് ഇല്ല ഭായി, അതൊക്കെ അങ്ങനെ പ്രശ്നമില്ല. ഈ കുയിന്ത് കാക്ക തൊണ്ണൂറ്റമ്പാളെ ഒരിക്കലും കഴിച്ചിട്ടാവില്ല അന്ന്. അപ്പൊ മറ്റേ മറ്റേ ടൈപ്പാണ് ഇത്. ഏതായാലും ആയി, എന്നാ ആയിക്കോട്ടെ, ഒരു സെഞ്ചുറി അറിഞ്ഞിട്ട് ആ കാക്ക കൊടുത്തു. ഇത് ഞാൻ പറയല്ല, നിമിതങ്ങൾ ശാസങ്ങൾ പറയാണ്. അവൻ 100 പൂർത്തിയാക്കി, പക്ഷെ അവന്റെ ഉള്ളിൽ ആ മറ്റേ സാധനം ഉണ്ട്. അതാണ് ഞങ്ങളോട് പറഞ്ഞത്, നമുക്കത് ഉണ്ടായാൽ മതി. ഏത്? റബ്ബിനെ ഒഴിവാക്കില്ല, നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഇനി ഞങ്ങൾ ദുനിയാവിന്റെ ഏത് ചളിക്കുണ്ടിലെത്തിയാലും, എന്നല്ല എന്തെങ്കിലും കാരണത്തിന്റെ പേര് ചളിക്കുണ്ടിലെത്തിയാലും, ഈ വാക്കുകൾ മറക്കരുത്. മരിക്കണേ മുമ്പ് എന്റെ റബ്ബ് ഞാൻ എത്ര മോശമായാലും എന്നെ ഒഴിവാക്കില്ല. നിങ്ങൾ അന്ന് റബ്ബിലേക്ക് തിരിഞ്ഞ അപ്പൊ അല്ലാഹു സ്വീകരിക്കും. അത്ര ഔദാര്യവനാണ്. ഒരാളെ കണ്ടു, അയാൾ കുറച്ച് ബോധമുള്ള ആളാണ്. അയാളോട് ചോദിച്ചു, ഞാൻ 100 കൊന്നു, എന്താ കാട്ടിയത്? മറ്റേ ആളെ കൊന്നൊന്നും ഇയാൾക്ക് അറിയില്ല കേട്ടോ. ആരെ ചോദിച്ചിന ആള് കൊല്ലുണ്ട് എന്നല്ലേ. അവ അയാൾ പറഞ്ഞു, അത് തോപല്ലാതെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അയാളോട് പതുക്കെ പറഞ്ഞു, ഇവിടെ അപ്പുറത്തൊരു നാടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, മഞ്ചേരി, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, അവിടെ കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട്, അവിടെ നിങ്ങൾ പോയാൽ നിങ്ങളെ തോപ സ്വീകരിക്കുന്നവർ ആയിക്കോട്ടെ. തന്നെ അയാൾ അങ്ങോട്ട് പോവാണ്. കാരണം ഈ നാട്ടിൽ നിന്ന് എന്തായാലും എന്താവൂല, ഇറ്റ കുറേ എണ്ണം ഉണ്ടാവും, കൊലക്ക് എണ്ണം കൂടാന്നല്ലാതെ എന്താവൂല, നന്നാവാൻ സമ്മതിക്കൂല. അതുകൊണ്ട് അയാളോട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അയാൾ അങ്ങോട്ട് ഇങ്ങനെ പോവാണ്, പോണ വഴിയിൽ അയാൾ മരിച്ചു. നിങ്ങൾ ആലോചിക്കും, ഇത് ഞാനൊരു കഥ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും ഇങ്ങക്കും വേണ്ടി പറഞ്ഞതാണ്. നിരാശയിൽ പോയി ജീവിതത്തിനെ തുലക്കരുത് എന്ന് പറയാൻ വേണ്ടി പുന്നാര നബി നമുക്ക് പറഞ്ഞതാണ്. അദ്ദേഹം മരണപ്പെട്ടു. 2 സ്റ്റേഷനും ആൾക്കാരൊന്നും ബോർഡറിൽ മരിച്ചാൽ അങ്ങനെ ഉണ്ടാകാം, മനസ്സിലായില്ലേ? അജ്ഞാത ചടക്കാണെങ്കിൽ തട്ടിങ്ങട്ട് എടുത്തിടും, കാരണം ഓലും നോക്കട്ടായിരുന്നു. ഇതെ കിട്ടണ കേസക്കാണെങ്കിൽ കഞ്ചാവോ അല്ല മറ്റേ കോയലൊക്കെ പിടിച്ചതാണെങ്കിൽ ഇങ്ങോട്ടായിക്കോട്ടെ. അവര് രണ്ട് മൽക്കുകളും വന്നു, ഇവരാരെ കൊണ്ടാണ്? അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു, പ്രശ്നമാക്കണ്ട, അളന്നോളിയായിരുന്നു. ഇയാള് പുറപ്പെട്ട ഈ നാടിൽ നിന്ന് ആണ് അടുത്തതെങ്കിൽ ഇയാള് നരകത്തേക്ക് പോട്ടെ, ഈ നാട്ടിലാണ് അയാൾ പോണത്, ഈ നാടുമായിട്ടാണ് അടുത്തതെങ്കിൽ അയാള് സ്വർഗത്തിലേക്ക് പോട്ടെ. അയാൾ അളന്ന ഒരു ചാണ് അളവിൽ അയാൾ ഇങ്ങോട്ടേക്കാണ്. റഹ്മത്തിന്റെ മലക്കുകൾ അവരെ കൊണ്ടുപോയി എന്ന് റസൂലുള്ളാഹി ശാസ്ത്രം. ഈ അള്ളാഹു ഇന്നും ഹയ്യും കയ്യുമാണ് കേട്ടോ. ഈ കൂട്ടത്തിൽ 600 ഒന്നാളുണ്ടാവില്ല, ഹയ്യും കയ്യുമാണ് അള്ളാഹു, ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു നിരാശ മാത്രം പറ്റരുത്. യുക്തിവാദം നിരീശ്വരവാദം ഒക്കെ കൊണ്ടെത്തിക്കുന്നത് അള്ളാന്റെ മേത്തിക്കാണ്. അത് ഭയങ്കര അപകടമാണ്, കാരണം ഉമ്മത്തിന്റെ പ്രതീക്ഷ കൂടി പോയാൽ കഴിഞ്ഞു. അവിടെ നിങ്ങളുടെ ആകെ പറയാനുള്ളത്, യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ഓരോ ഡിബേറ്റ്, ഓരോ സംസാരം, ഓരോ ചോദ്യത്തിന് ഉത്തരം ഒന്നും കൊടുക്കണം. നിങ്ങൾക്കൊരു കമ്പനിക്കാരനുണ്ടാവും, ഓ കുറേ ചോദ്യങ്ങൾ ചോദിക്കണ്ടാവും. ഒരാകെ ചെയ്യുന്നത് തലച്ചോറ് കേടിരുത്തി നമ്മളെ വിശ്വാസം തകർക്കുക. ഒന്ന് പറയാം, മാഷാല്ലാ, ആർക്ക് അങ്ങനെയാണ് ധാരണ? ജലട്ട് പോയി കഴിഞ്ഞാൽ ഇന്നെ വിട്ടാളാരെ, ഞാൻ ഒരു മന്ദനും പൊട്ടനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാറേ, മനസ്സിലായില്ലേ? ഉത്തരം പറയാൻ പോകണ്ട, ഓനെ കൊണ്ടുവന്ന് കഴിച്ചിലാക്കാൻ ശ്രമിക്കണ്ട, ആട് പോട്ടെ. കാരണം കഴിച്ചിലാക്കാൻ വേണ്ടി പോയാൽ വെള്ളത്തിൽ ചാടിയ ഒരാളെ പിടിക്കാൻ ഇറങ്ങിയാൽ എന്താണ്ടാകാം? ഓ കഴുത്തിനൊക്കെ കയറി പിടിച്ചാളു. നമ്മൾ ഇനി വേൾഡിൽ നീന്തലിന് ഫസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, കഴുത്ത് മുറിയാൽ, മനസ്സിലായില്ല? അതുകൊണ്ട് വല്ല മുടിയൊക്കെ പിടിച്ച് വലിച്ച് ചവിട്ടി ഉന്തൊക്കെ വണങ്ങി ചെയ്തോളി, വെള്ളത്തിൽ കറങ്ങിയിട്ടുള്ള ഒരു പരിപാടി വേണം. അതുകൊണ്ട് നിങ്ങളോട് ആകെ പറയാനുള്ളത്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചോളി, അള്ളാഹു വലിയ കരുണാവാരിധ്യാണ്.
അല്ല പൂർത്തീകരാൻ വേണ്ടി അവസരം അന്വേഷിച്ച് നടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു തങ്ങളുടെ പിതൃവൻ ഹംസ റളിയല്ലാഹു അൻഹു. നഗര ധീരനാണ്, നഗര സെറ്റപ്പുള്ള ആളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചത് തന്നെ എങ്ങനെ അറിയോ? നബി ഹംസ റളിയല്ലാഹുവിനോട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഹംസ എത്തവിടെ തൊള്ളാടിക്കണത്, നമ്മളെ ഭാഷ എത്തവിടെ അങ്ങനെ തൊള്ളാടിക്കണത്, എൻ്റെ സഹോദരപുത്രനെ ഇപ്പോൾ അബൂജാൽ അടിച്ചിട്ടുണ്ട്. സഹോദരപുത്രനാരാ? നേരെ പോയി. അപ്പൊ അബൂജാലും ഫുൾ സെറ്റപ്പിലും അല്ല മജ്ലിസിലും ഇങ്ങനെ ഇരിക്കുമ്പോ നേരെ ചെന്ന് ഒറ്റ നടക്കുരുത്താർക്ക് ഒന്നും ആലോചിച്ചില്ല, ഇന്റെ സഹോദരപുത്രനെ അടിച്ചു എന്ന് കേട്ടോണ്ട് പോയി കൊടുത്തു. പിന്നെ ഹംസയാണ് അവന്ന വരവന്നാണ്. അപ്പൊ ഈ മതം മാറിയെന്ന് ആരോ ചോദിച്ചു, ഞാൻ മാറിന്ന്. സത്യത്തിൽ അപ്പൊ മുസ്ലിം ആയിട്ടില്ല അദ്ദേഹം. ഞാൻ മാറി നിങ്ങൾ എന്താ കാട്ടാൻ കണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഫുള്ള് സ്ട്രോങ്ങില്. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഹംസ ആലോചിക്കാണ്, എന്താ ഇത്, ഞാരങ്ങനെ, ഞാൻ മതം മാറി, എന്താ ഞാൻ പറഞ്ഞത് എന്നൊക്കെ സ്വന്തം ആലോചിക്കാണ്. പക്ഷെ ആ അടിച്ചു എന്നല്ല, എന്നുവെച്ചാൽ നബിതങ്ങ സാഹസങ്ങളോട് അത്ര ഇഷ്ടം, മഹബത്ത്. അള്ളാഹു തആല കലിമക്ക് തൗഫീഖ് കൊടുത്തു, തങ്ങളെ കൂട്ടത്തിൽ നിന്നെടുത്തു. തങ്ങൾക്ക് ഭയങ്കര താങ്ങും തണലുമായിരുന്നു, ധൈര്യമായിരുന്നു. ബദറിൽ കൂടെ ഉണ്ടായിരുന്നു. ആ ബദറിൽ ഫസ്റ്റ് ദ്വന്ദ്യുദ്ധത്തിന് വന്നപ്പോ ഹംസ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ ഹംസ ഇറങ്ങിക്കോന്ന് പറഞ്ഞത് അങ്ങനത്തെ ആളാണായി. കേട്ടില്ലെങ്കില് അമ്പുറ്റ ഹംസ, അതാണ് ഈ സാധനമാണ് ധൈര്യത്തിലിറങ്ങി. ഷൗഹദിൽ വഷി അടിമയായിരുന്നു ഹിന്ദിന്റെ. ഹിന്ദിനോട് പറഞ്ഞു, ബദറിൽ എൻ്റെ പിതാവിനെയും ബാക്കിയുള്ളവരൊക്കെ കൊന്ന ഇതിന് പകരമായിട്ട് മൂന്നാൾക്കാരെ ആരെങ്കിലും ഒരാളെ തലേജ് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം, ഈ ആസാദാണെന്ന് പറഞ്ഞു. ഒന്ന് മുഹമ്മദ് സാസല തങ്ങളെ ഹയ്യൻ വ മയ്യത്തൻ, ജീവനോടായാലും കുഴപ്പമില്ല, മരിച്ചിട്ടായാലും കുഴപ്പമില്ല തല, അല്ലെങ്കിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിമിൻ്റെത്, അല്ലെങ്കിൽ അലിബിനു അബി താലിബിൻ്റെ. അപ്പൊ വശി പറയണേ, ഞാൻ അലി റളിയല്ലാഹു അൻഹു കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ വന്നതെന്ന് ചാട്ടിലൊക്കെ വിഷം മുട്ടി ഒക്കെ ആയിട്ട് വന്നു. ഞാൻ ഉഹദിലൊരു പാറിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നു. അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തിട്ട് പക്ഷെ പരിസരം ഭയങ്കര ശ്രദ്ധയിലാണ് മുകളിലത്, അതുകൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഹംസ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അദ്ദേഹം ശക്തമായ പോരാട്ടത്തിലുള്ളത്, പരിസരം മറന്നിട്ടാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പോരാടി ഇങ്ങനെ അടുത്തെത്തിയപ്പം ഞാൻ ആ പാറിൻ്റെ അവിടുന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഉഹദിൽ നബിദങ്ങൾ സാഹസങ്ങൾ ശുഹദാക്കൾ അന്വേഷിച്ച് ഇങ്ങനെ പോയപ്പോൾ ഇതവിടൊക്കെ കുത്തിപ്പൊളിച്ച് കീറി അതൊക്കെ പുറത്ത് മാന്തി എടുത്തിട്ടിട്ട് വികൃതമാക്കിയിട്ട് നബിതങ്ങളെ സാഹസങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. 70 പ്രാവശ്യം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ വരിക നമസ്കരിക്കാം, വരിക നമസ്കരിക്കാം. മക്ക ഫത്ഹായി കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം വശി വന്നു തുണിയൊക്കെ ഇട്ടിട്ട്. വശിനൊരാൾ പോയി ദാവത്ത് ചെയ്തു. സഹാബാക്കൾ അങ്ങനെയാണ്, എങ്ങനെങ്കിലും നരകത്ത് നിന്ന് കഴിച്ചിലാട്ടെ നിങ്ങൾ, ഏത് ശത്രു. അപ്പോൾ വശിക്ക് വേണ്ടി ആയത്തിറങ്ങി. വശിൻ്റെ തിന്മകൾ വശി പറഞ്ഞു, ഞാൻ മുസ്ലിമായിട്ട് കാര്യമില്ല, ഞാൻ വ്യഭിചരിച്ചിന്, ഞാൻ പിന്നെ ശിർക്ക് ചെയ്തിന്, ഒന്നും നിങ്ങളെ ഇതിൽ വന്നൊരു കാര്യമില്ലല്ലോ. പക്ക അല്ലാഹു തആല ആയത്ത് ഇങ്ങനെ ഇറക്കി, മൂന്നായത്ത് വശിൻ്റെ ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമയ്യഷാ എന്ന് പറഞ്ഞു. അപ്പം വശി വെച്ച് ലിമയ്യഷാ എന്നാ പറഞ്ഞത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്നാണ് ഇന്റെ കാര്യത്തില് എന്നൊക്കെ പറഞ്ഞ് ചങ്ങ ഇങ്ങനെ മാറിയിരുന്നു. അവസാനം അല്ലാഹു ഇറക്കി, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇതാണ് നിങ്ങളെ ഏറ്റവും ഖുർആനിലുള്ള പിടിവള്ളി ആയത്.
കുൽ നബിയെ അവരോട് പറയും, യാ ഇബാദി എൻ്റെ ദാസന്മാരെ, എൻ്റെ ദാസന്മാരെ എന്ന് ആരാ പറയണേ? അല്ല പറയണേ. എങ്ങനത്തെ ദാസന്മാരാണ്? ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നവർ, നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടിയവർ, ഖുർആൻ ഷെരീഫിനെ അവർ അയച്ചുകൊണ്ട് തീർക്കുന്നവർ, സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് ഫുള്ള് എല്ലാ അയച്ച് സദ്ഖയിന ആൾക്കാർ, എല്ലാ മാസത്തിലും 15 നോമ്പ് വിൽക്കുന്നവർ എന്നൊന്നുമല്ല പറഞ്ഞത്. അല്ലാഹ് ഉപയോഗിച്ച വാക്ക് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിൻ്റെ മേൽ അക്രമം ചെയ്ത എൻ്റെ അടിമകളെ, എന്നുവെച്ചാൽ ചമ്മാടിലും തോന്നിയാസികളുമായ എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ എൻ്റെ റഹ്മത്തിൽ നിന്ന് എന്താ വരുത്, നിരാശരാവരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുത്തിരുന്നവനാണ്. ആയത്തിറങ്ങി, അപ്പൊ വശി വന്നു, മുഖത്ത് മൂടിക്കെട്ട വന്നത്, കാരണം എവിടുന്ന് കണ്ടാലും ശരിയാക്കാൻ ലിസ്റ്റ് പുറപ്പെടിച്ച ആൾപ്പെട്ട ആളാണ് ആര്? വശി. അങ്ങനെ നബിതങ്ങൾ ശാസങ്ങൾ മുന്നു വന്നു, മുഖം തുറന്നു, എന്നിട്ട് തങ്ങളോട് ഷഹാദത്ത് ചൊല്ലി, ഷഹാദത്ത് ചൊല്ലി. നിങ്ങൾ കുറച്ചു നീങ്ങി കൊടുക്കും, കുറച്ചു നിങ്ങൾ വിശാലത ചെയ്താൽ അള്ള ഉറപ്പായിട്ട് വിശാലത ചെയ്യും. ഖുർആനാണ് ൊന്ന് വിശാലത ഞങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ്സഹു, നിങ്ങൾ വിശാലത ചെയ്തു കൊടുത്തേക്കി, യഫ്സഹില്ലാഹുലക്കും, അല്ലാഹുക്ക് വിശാല, അല്ലാഹുക്ക് വിശാലത ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അവിടെ കയറി നിർത്തോളി, ബാക്കി അവർക്ക് സൗകര്യമായിക്കോളും. ചൂടുണ്ട് എന്ന് അറിയാം, ഇതൊന്നും ചൂടല്ല, ചൂട് വരാൻ പോവാണ്. എവിടെ എവിടെ അല്ലാ ചൂട് നമ്മളെ രക്ഷപ്പെടുത്തി മാറാവട്ടെ. അട എ സിയും ഫാനും ഒഴിഞ്ഞു മാറലും മുഖങ്കകലും ഒന്നും നടക്കൂല, അല്ല നമ്മളെ കാക്കുമാറാവട്ടെ. വശിനെ മുഖം തുറന്നപ്പം തന്നെ നബിതങ്ങൾ സാഹസല തങ്ങൾ കെലിമ ചെല്ലപ്പം തന്നെ തങ്ങൾ ചോദിച്ചു, വശിയു, വർഷങ്ങൾക്ക് ശേഷം ദുഹദിലാ സംഭവിച്ചത്, മക്കം ഫത്ത് ഇത്ര വർഷം കഴിഞ്ഞിട്ട നബിതങ്ങൾ സാഹസം ഉണ്ടെന്ന് ചോദിച്ചു, അന്ത വശിയു, ഈ വശിയാണെന്ന് ചോദിച്ചു. വശി പറഞ്ഞു, ഞാൻ വശ്യ. അടുത്ത ചോദ്യം, കൈഫ ഖതൽത അമ്മി, കൈഫ ഖതൽത അമ്മി, ഇന്റെ പിതൃവ്യനെ എങ്ങനെയാണ് കൊന്നത്? ഓ, അപ്പോളാ വശി ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്, ഞാൻ സ്വതന്ത്രനാവാനുള്ള ആർത്തിയിൽ ചെയ്തു വരുന്നത്. നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, വശിയുടെ വശി, എനിക്ക് എരുമേലിക്ക് പോയിക്കോ, എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടരുത്, എനിക്കെൻ്റെ അമ്മന് ഓർമ്മവും. ആ വശിക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താണ് ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളുടെ മേൽ അക്രമം ചെയ്ത, അക്രമം ചെയ്ത പറയ, അക്രമം ചെയ്ത എൻ്റെ അടിമകളെ. ആര് പറയാണ്? ഒരാൾ ആലപ്പുഴക്ക് പോയതാണ് എന്താ ആവശ്യത്തിന്? വെറുതെ അവിടെ ചായ അടിച്ചുകൊണ്ടപ്പോൾ പത്രം നോക്കി, അപ്പോൾ മലപ്പുറത്ത് കഞ്ചാവ് വേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളെ ഫോട്ടോ കണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആ നിങ്ങളെ നാട്ടിൽ നല്ല വേട്ടാണെന്ന് നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത്, എന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ, അപ്പോൾ ഇയാളെ മോൻ്റെ ആ സൈഡിൽ ആരെ ആരെ പത്രം വായിച്ചിന, ഈ മലപ്പുറംകാരൻ കാക്കൻ്റെ. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയപ്പോൾ മഹാനായ മോനുണ്ട്, അയാൾ പതുക്കെ അങ്ങനെ തിരി. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ വെച്ചു, അയാളെന്നാ കണ്ട് പരിചയം തോന്നില്ലല്ലോ, അറിയില്ല ആരെങ്കിലും പറയും ഇതിൻ്റെ മോനാണെന്ന് ആരും അറിയില്ല. കാരണം ഇപ്പൊ കഞ്ചാവിലെ പിടിക്കപ്പെട്ടത്, അവിടെ വാപ്പ് ഒഴിവാക്കും, എൻ്റെ മോനാന്ന് ആരോടും പറയില്ല. പക്ഷെ അള്ളാ ചെമ്മാടികളായ തജുസ്കരിക്കുന്ന ഒരു നോമ്പുകാരിയല്ല പറഞ്ഞത്, കുറ്റങ്ങൾ ചെയ്ത അവസരം കിട്ടുമ്പോഴൊക്കെ അള്ളാഹിനോട് എതിര് ചെയ്ത കൊൽ നബിയെ തങ്ങളോരോട് പറയും, യാ ഇബാദി എൻ്റെ ദാസന്മാരെ, അല്ലദീൻ അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ നഫ്സുകളുടെ മേൽ അക്രമം ചെയ്ത എൻ്റെ ദാസന്മാരെ. അള്ളാഹ് അക്രമം ചെയ്തവരെ അള്ളാഹിലേക്കാണ് ചേർക്കണേ, എൻ്റെ ദാസന്മാരാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ റഹ്മത്തിൽ നിന്ന് എന്താ വരുത്, നിരാശരാവരുത്. ഇന്നല്ലാഹ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുവരും. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അല്ലാഹു പുറത്തുവരുന്നവനും അവൻ കരുണയുള്ളവനുമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇതിനോട് നിങ്ങളോട് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോട് ആകെ പറയാനുള്ളത്, ആകെ പറയാനുള്ളത്, മരിക്കുന്നത് വരെ ഒരിക്കലും അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് ഒന്ന് ഉറക്കം പറഞ്ഞോളൂ, നിരാശരാവരുതേ. ആരൊത്ത് പറഞ്ഞാലും നിങ്ങൾ നിരാശരാവരുതേ.
നിരാശ എന്ന് തുടങ്ങണോ അന്ന് കുഫറിലേക്ക് എത്തുമ്പോൾ. നിരാശപ്പെടുകയും ചെയ്യരുത്, കാരണം നമ്മൾ അള്ളാഹ്ക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത പാപങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു വലിയ പ്രതീക്ഷ വെക്കുക, അള്ളാഹു വലിയ പ്രതീക്ഷ വെക്കുക. ആ നിബിധങ്ങൾ സാഹസല്ലം തങ്ങൾ അള്ളാഹുവിനെ പറ്റി ആൾക്കാർക്ക് പറഞ്ഞുകൊടുത്തോണ്ടേയിരുന്നു, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ്, അള്ളാഹ് കരുണയിലവനാണ്, അള്ളാഹ് വല്ലാതെ വിട്ടുവീഴ്ചയാണ്. ബനി ഇസ്രായേലിൻ്റെ ഒരു സംഭവം പറഞ്ഞെടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഭയങ്കര കുരുത്തക്കടയിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, അവസാനം നാട്ടിൽ നിൽക്കാൻ പറ്റാതായി. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ ആൾക്കാർ പറഞ്ഞു, അവസാനം മൂസ അലൈഹി ഇസ്ലാം എല്ലാവരും പാടെ കൂടിയിട്ട് അവനെ നാട് കടത്തി, ഇങ്ങോട്ട് ഇറങ്ങരുത് തന്നെ ഏതോ മലക്കെ കയറ്റി വിട്ടു. ആ ചെറുപ്പക്കാരൻ പോയി, കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, അത്ര കുരുത്തക്കേടും അക്രമവും ദുൽമുമാണ്. അവസാനം അവിടുന്ന് പോയി. അവസാനം കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സന്ദേശം അറിയിച്ചു, മൂസ എൻ്റെ ഒരു വലി, എൻ്റെ ഒരു അടുത്ത ആള് ഇന്ന സ്ഥലത്ത് മരിച്ചിട്ടുണ്ട്, അയാളെ ജനാസയും അതിൻ്റെ തദ്ഫീൻ തക്ഫീൻ തദ്ഫീൻ തജ്ഹീസ് അതിൻ്റെ സംസ്കരണം അതിൻ്റെ കഫം പൊതിയൽ അതിൻ്റെ കബറടക്കം എല്ലാ കാര്യത്തിലും ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ എല്ലാവരും പാപം ഞാൻ പൊറുത്തു കൊടുക്കും എന്ന് ഏലാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മൂസ നബി പറഞ്ഞു, ഇതാ അള്ളാൻ്റെ ഒരാൾ മരിച്ചിട്ടുണ്ട്, അള്ളാൻ്റെ ഇഷ്ടപ്പെട്ട ദാസൻ, അതുകൊണ്ട് അയാളുടെ ജനാസയിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരെയും എല്ലാ പാപങ്ങളും അള്ളാ പൊറുത്തേരാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും പോയി പുറപ്പെട്ടു. അങ്ങനെ എവിടെ ജനാസ ഉണ്ടെന്നറിയില്ല. അങ്ങനെ ആ മല അന്വേഷിച്ച് ഓരോരുത്തരും ഇങ്ങനെ കയറാൻ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് മരിച്ചിട്ട്. അവരൊക്കെ വലിയ കാര്യമായിട്ട് പോയൊക്കെ ആരാറിയോ? ആരാ പറയുവായി? ആരാണ്? ആ ഓരെന്നെ നാട് കടത്തി വിട്ട ആ ചെറുപ്പക്കാരനാണ്. അക്രമം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കയറ്റി വിട്ടവൻ, നാട് വിടിച്ചവൻ ആ മൂസ നബിൻ്റെ കൗമാണ് ബനീ ഇസ്രായേൽ. എന്തൊക്കെ പറയാമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓരോട് പറയാൻ തുടങ്ങിയാൽ ശരിയോ ഉപ്പൻ്റെ ജനാധസ്കരിച്ചാലാണ് പറ, നമ്മളെ ഭാവങ്ങളൊക്കെ കള്ള തമ്മാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ചീത്ത. മൂസ അലിസ്ലാം നോക്കുമ്പോൾ സംഭവം ശരിയെന്നാ, ഈ ചെങ്ങായി മാത്തകുത്തിൻ്റെ ഹെഡ് ഓഫീസ്, ഈ ചെങ്ങായിൻ്റെ ജനാധസ്കരിച്ച എന്താ കാട്ടും, ഈ ജനങ്ങളെന്താ കാട്ട്, ആകെ പ്രശ്നം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, അള്ളാ അതെന്താണ് ഇങ്ങനെ, ഞാനെന്താ ഈ ആൾക്കാരോട് പറയാം? ഇപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, മൂസ അയ്യോരോട് പറഞ്ഞു കൊടുത്താളാ, ഓ അക്രമി തന്നെയാണ്, ഓ കുരുത്തം കെട്ടുവനുമാണ്, നിങ്ങൾ പറഞ്ഞ സാധനമൊക്കെ കറക്റ്റാണ്, പക്ഷെ അവൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നിട്ട് അവൻ്റെ മരണത്തിൻ്റെ സമയത്ത് ചില വാക്കുകൾ അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞു, അള്ളാഹുവേ ഞാൻ തീർച്ച, ഞാൻ കുറ്റക്കാരനും അനുസരണ കെട്ടവനും തമ്മാടിയും നിന്നെ ധിക്കരിച്ചവനും ജനങ്ങളെ ഉപദ്രവിച്ചവനും ഒക്കെയാണ്, എൻ്റെ ജീവിതം തീരാറായി, ഞാൻ ഈ വിജനമായ സ്ഥലത്ത് നിന്ന് ഒറ്റയ്ക്ക് നിന്നോട് ചോദിക്കാൻ, നീ എൻ്റെ പാപങ്ങൾ പൂർത്തി തരാണെങ്കിൽ, നിൻ്റെ ഇസ്സത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുകയാണെങ്കിൽ നീ എനിക്ക് പൂർത്തി തരണ്ട പഠിച്ചു, അഥവാ നിൻ്റെ ഇസ്സത്തിന് ഒരു കുറവില്ലെങ്കിൽ നീ എനിക്ക് പൂർത്തി തരണ പഠിച്ചു. അല്ലാഹു തആല പറഞ്ഞു, മൂസ അവൻ്റെ പാപമല്ല, അവൻ ബനീ ഇസ്രായേലിൻ്റെ മുഴുവൻ പാപങ്ങളും പൊറത്തു തന്നാൽ എൻ്റെ ഇസ്സത്തിന് എന്തെങ്കിലും കുറവുണ്ടാവില്ലെങ്കിൽ പൊറത്തു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പൊറത്തു തന്നേനെ, എൻ്റെ ഇസ്സത്തിന് എന്ത് കുറവുണ്ടാവാനാണ്, അവൻ്റെ വാക്ക് അവൻ്റെ മുഴുവൻ പാപങ്ങളും ഞാൻ പൊറത്തു കൊടുത്തു. ഇത്ര ഔദാര്യവാനാണ് നമ്മളെ റബ്ബ്. മരണത്തിൻ്റെ അവസാന സമയത്തും അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ സാർമാരെ നമ്മളെ റബ്ബിനെ നമ്മൾ വിടരുത്. അവൻ നമ്മളോട് എത്ര ഉപകാരം ചെയ്ത് നമ്മളുണ്ടാക്കി, നമുക്ക് കണ്ണെന്നു മൂക്കെന്നു ചെവിയെന്നു നമ്മളെ എല്ലാം തന്നു, മന്ദബുദ്ധിയാക്കിയില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാക്കി, കൈകാലുകൾക്ക് ശക്തി തന്നു, വിദ്യാഭ്യാസം തന്നു, സമ്പാദ്യ മാർഗം തന്നു, കല്യാണം കഴിപ്പിച്ചു, മക്കളെ തന്നു, അന്തസ് തന്നു, അഭിമാനം തന്നു, എല്ലാം തന്നു. ഇപ്പോൾ നമ്മളങ്ങനെ കൊണ്ടെടുക്കുകയാണ്, ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അന്താനോട് എതിരല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും കൊണ്ടെടുക്കുകയാണ്, എന്നിട്ടും അവൻ്റെ പള്ളിക്ക് വിളിച്ച് കൊണ്ടുവന്നേക്കാണ്, ഇതാ പൊയ്ക്കോളി, തോബ ചെയ്തോളി, ഇസ്തിഗ്ഫർ ചെയ്തോളി, ഞാൻ പൊറത്തുതരാൻ റെഡിയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയാണ് സാർ, ഒരു നിബന്ധനയില്ല, അള്ളാഹിലേക്ക് തിരിയാൻ. ആകെ ഈമാനും കെലിമ ഉണ്ടായാൽ മതി, പ്രതീക്ഷ ഉണ്ടായാൽ മതി, അള്ളാഹ് എന്തായാലും പൂർത്തിരും. പക്ഷേ ദൃഢനിശ്ചയം ഉണ്ടാവും. ഈ ഇരിക്കണങ്ങളോട് ആകെ പറയാനുള്ളത്,
ഈ മസ്ജിദ് നിങ്ങൾ കാലുകൊണ്ട് വെച്ചപ്പോൾ നിങ്ങൾ തീരുമാനിച്ചേക്കിൻ, ഇനി തീരുമാനിച്ചേക്കിൻ, ഇരുന്ന ഇരുത്തത്തിൽ തീരുമാനിച്ചേക്കിൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 25 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ രാത്രിയോടുകൂടി എൻ്റെ റബ്ബിനോട് ഞാൻ എതിർ ചെയ്യൂല പഠിച്ചവനെ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, നമ്മളെ റബ്ബ് നമുക്ക് കൊടുത്തു. ചതുരട്ട് നിശ്ചയായിരിക്കണം. നാളെ അതിനെതിർ ചെയ്യരുത്, മറ്റന്നാൾ അതിനെതിർ ചെയ്യരുത്. റമദാൻ കഴിഞ്ഞാൽ ഞാൻ മാറുമെന്ന് വിചാരിക്കരുത്. മാറൂല ഞാൻ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇനി എൻ്റെ ജീവിതമാക്കാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അതോടുകൂടി നമ്മളെ കബൂലാക്കും. അള്ളാഹ്ക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. ഹദീസുൽ ലഖ് എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഹദീസിൻ്റെ സിൽസിലയിൽ വരും. ആ ഹദീസിൻ്റെ പേരെന്നെ ഹദീസുൽ ലഖ് എന്നാണ്. ലഹ്ക്ക് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് പറഞ്ഞ സഹാബാക്കളോട്, ഒരാളെ നാളെ മശ്ശരയിൽ അള്ളാഹു വിചാരണ ചെയ്യും, ഫുള്ളും മറക്കും, അവനോ എൻ്റെ റബ്ബും മാത്രമേ ഉണ്ടാവും. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെ ഇടയിൽ ദിഭാഷകനോ പരിഭാഷകനോ ഒരു രണ്ടാൾ മാത്രം ഉണ്ടാവും. എന്നിട്ട് അവനക്ക് അവൻ ചെയ്ത ചെറുപാപങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും, അവൻ്റെ നന്മയെ അതുമടെ തൂക്കി കാണിച്ചു കൊടുക്കും. എന്തായാലും ചെറുപാപങ്ങൾ ചെയ്തിട്ട് തന്നെ അവൻ്റെ നന്മയുടെ തട്ട് ഭാരം കൂടിയിരിക്കുക, തിന്മയുടെ തട്ട് ഭാരം കൂടിയിരിക്കുക, നന്മ അങ്ങനെ പൊത്തിക്കെടുക്കാൻ. പിന്നെ അവനോട് ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടോ? ഓരോന്നുമില്ല. അവസാനം അള്ളാഹു തആല അവൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അവൻക്ക് സ്വന്തം ബോധ്യപ്പെടും, ഞാൻ നരകത്ത് പോവാണ്, ഇവിടുത്തെ മയിലൊന്നല്ല, തീരുമാനമാകാൻ പോവാണ്. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കും. അള്ളാഹു തആല പറയും, ഇതൊക്കെ ശരി തന്നെയല്ലേ, എൻ്റെ എന്തെങ്കിലും നന്മയുണ്ടോ? ഒരു നന്മയില്ല. അപ്പോൾ അള്ളാഹു തആല പറയും, എന്നാ ആയിക്കോട്ടെ, ഞാൻ ഇതൊക്കെ എന്നെ മറച്ചു വെച്ചൊക്കെ ചോദിച്ചത് ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപാപങ്ങളൊക്കെ ഞാൻ നന്മകളാക്കി തരാം. എന്താക്കി തരാം? നന്മകളാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പൊ അടിമ അങ്ങനെ നിൽക്കും. അപ്പൊ അള്ളാഹു അങ്ങനെ നോക്കും, എന്താ നോക്കും? അപ്പൊ പറയും, എനിക്ക് കുറെ വൻപാപങ്ങളുണ്ട്. എന്ത്? ആ, ഞാൻ വെള്ളടിച്ചത്, ഞാൻ വ്യഭിചരിച്ചത്, ഞാൻ മദ്യ ചെയ്തത്, ഇത് ചെയ്തതൊക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹു തആല പറയുന്ന, അതൊക്കെ നന്മാക്കി തന്നു. അപ്പൊ അള്ളാഹു ചിരിക്കുന്നതാണ് ഈ ചെങ്ങ, ഈ ആളെ ഇതിനെ മുണ്ടാതെ കഴിഞ്ഞി. എന്ത്? വൻപാപത്തിനെ പറ്റി എന്തൊരു ചർച്ചയില്ല, ചെറുവാദത്തിനെ ഒപ്പിച്ചു പോവെങ്കിൽ. പക്ഷെ അള്ളാഹു ഈ ഹദീസ് പറഞ്ഞ നബിതങ്ങ സാജങ്ങൾ ചിരിച്ചു, അത് തിരുവായത്തെ റാവി ചിരിച്ചിട്ടുണ്ട്, കേട്ടിപ്പോ ഞാൻ പറഞ്ഞ പങ്കളും ഈ ഹദീസിനെ ഹദീസ് ഉദ്ദേക്കുന്നതാണ് ഹദീസിന്റെ ലോകത്ത് പറയുന്നത്. അള്ളാഹ് അത്ര പുറത്തു കൊടുക്കുന്നതാണ്, അല്ലാ അത്ര പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, നാളെ മശ്ശരയിൽ ഒരാൾ വരും, അയാളുടെ നന്മ തിന്മകളൊക്കെ തൂക്കും, അയാൾക്ക് ഒരു നന്മന്റെ കുറവുണ്ടാവും. അപ്പൊ അള്ളാഹു തആല പറയും, ഒരു നന്മന്റെ കുറവുണ്ട്, എവിടുന്നെങ്കിലും കിട്ടുമോ നോക്ക് എന്നൊക്കെ പറയും. അപ്പൊ ആൾക്കാർ വെച്ച് ആടി വരും. അപ്പോഴാണ് മനസ്സിലാകുക, എല്ലാവരും ഓടിയിരിക്കും ആളെ കണ്ടാല്. ഗൾഫിൽ നിന്ന് പുറത്തം വിട്ട് വന്ന ആളെ കണ്ടാൽ കണ്ടില്ല നിങ്ങള്? എന്ത്? ഗൾഫ് പുടുത്തത്തോടു കൂടി വന്നാണെങ്കിലും അവൻ്റെ കൂടെ അവൻ്റെ കൂടെ അല്ല, അങ്ങോട്ട് പോകാനുള്ള ഇങ്ങോട്ട് പോകാനുള്ള കാരണം അവിടെ പോകുമ്പോൾ മന്തി, ഇങ്ങോട്ട് വരുമ്പോൾ ജ്യൂസ്, വെറുതെ ഇങ്ങനെ കാറിൽ ഇരുന്ന് കൊടുത്താൽ മതി. ഭർത്താവിന് പുടുത്തം വിട്ടാണ് വരുന്നെങ്കിൽ അവിടെ ഒരു 500 കാട്ടിയ, ഒരു 1000 കാട്ടിയോ അമ്മ ഓനെ കണ്ടാലാണ് അതാ വരുന്ന വേഗം കിട്ടുമെന്ന് തന്നെ മുമ്പിൽ ഇങ്ങനെ വിടും. ഇത് ഇപ്പോഴും തന്നെ വിടുന്നുണ്ടെങ്കിൽ പിന്നെ ആഹൃതിൻ്റെ കഥ. അപ്പം ഇപ്പം ഇങ്ങനെ ഇവൻ്റെ സ്വന്തക്കാരവൻ്റെ വാരൻ്റെ അടുത്ത്, ഇവൻ്റെ ഇളാപ്പൻ്റെ അടുത്ത്, ഇവൻ്റെ മൂത്താപ്പൻ്റെ അടുത്ത്, ഇവൻ്റെ മോൻ്റെ അടുത്ത്, ഇവൻ്റെ മോളെടുത്ത്, മോളക്കുട്ടികളുടെ അടുത്ത്, എല്ലാവരടുത്തും നന്മ പോയി ചോദിക്കും. ആരും കൊടുക്കൂല, കാരണം ആരും കൊടുക്കൂല, കാരണം തീരുമാനം പോവണേ. അങ്ങനെ അയാൾ നിരാശ പോയത് അയാൾ വലിയ പ്രതീക്ഷയിലാണ്, കാരണം ഒരുപാട് ഉപകാരം ചെയ്യുന്നതിന് ഭാര്യയ്ക്ക്, ഓളെന്തായാലും ഒരു നന്മക്ക് തരാതിക്കൂല, പിന്നെ മോൻ്റെ അടുത്ത് പോയാൽ അവൻ എന്തെങ്കിലും തരും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇയാൾ പോയപ്പോൾ ഒന്നുമില്ലാതെ അയാൾ ഇങ്ങനെ മടങ്ങി വരും, നിരാശനായി മടങ്ങി വരും. അവിടെ ഒരാളുണ്ട്, അയാൾ വെച്ച് എന്താണ് സംഭവം എന്ന് വിളിച്ച്. അപ്പൊ ഇയാള് പറഞ്ഞു, മെയിൻ്റെ കഥ പോയി. കാരണം എന്താണ്, അവിടെ വലിയ വലിയ ആൾക്കാരോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല, ആരും ഒന്നും തന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഏതോ ഒരു പരിചയമില്ലാത്തവനോട് എന്തിനു പറയുന്നത് ചോദിച്ചോ അയാൾ. അപ്പൊ ഇയാൾ ഇത്തല കൂടെ, എന്താ സംഭവം, സംഭവം എന്താ, സംഭവം എന്താ, നിങ്ങൾ പറയും, നിങ്ങൾ ചോദിക്കുന്നൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞത്, അങ്ങനെ ഒരു നന്മന്റെ കുറവാണ്. പയളറി ഇത് മതി ചോദിക്കും. അപ്പൊ ഇയാൾ അത്ഭുതത്തോടെ കൂടി എന്താണ്, അല്ല എൻ്റെ ആകെയുള്ളത് ഇതാണ്, ഇതും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്നാണ്. അവയാൾ ഭയങ്കര സന്തോഷത്തോടെ ആ നന്മയേറ്റ് പോകുന്ന. അപ്പൊ അള്ളാഹു തആല ആ നന്മ ചോദിച്ചു. അള്ളാഹു എല്ലാം അറിയാം, എന്നിട്ട് അള്ളാഹു ചോദിക്കും, നമുക്ക് കിട്ടിയോ, ആരെ തന്നെ എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ ഒരു ചങ്ങായിതന്നു, ഓനേതന്നു, ഓനെ ഏതാന്നൊന്നും അറിയില്ല, ഓൻ്റെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഓനെന്തായാലും ഇതിനോടൊരു കാര്യമില്ല, അപ്പോൾ എനിക്ക് കഴിച്ചിലാണെങ്കിൽ ഒരു നന്മൻ്റെ കുറവല്ലുള്ളൂ, കഴിച്ചിലായിക്കോട്ടെ എന്നെ തന്നതാണ് അവന്. അല്ലാത്തല പറയും ഓനെന്നാ പോയി കൊണ്ടുവരും അറിയും, അങ്ങനെ ഇപ്പം തെരഞ്ഞു പോയി ഓനെ പിടിച്ചു കൊണ്ടുവരും. ഓനോടൊക്കെ എന്താ സംഭവം പറയും, അല്ലാവേ ഞാനേതായാലും ഇനി കഴിഞ്ഞ് ഇയാളെങ്കിലും നിറയെ സ്വർഗത്തിൽ പോകണം, പോയിക്കോട്ടെ ഒരു നന്മൻ്റെ പേരിലാണ്. അല്ലാഹു തആല അയാളോട് പറയും, അതുരീദു അതുരീദു അൻ തകൂന അജ്വദ മിന്നി, എന്താ എന്നെക്കാളും വലിയ ഔദാര്യവാനാവാൻ ഉദ്ദേശിക്കണോ? ഇല്ല, അന അജ്വദുൽ അജ്വദീൻ, ഔദാര്യവാന്മാരിൽ വലിയ ഔദാര്യവാൻ ആരാണ്? ഞാനാണ്. അവിടെ നിങ്ങൾ രണ്ടാളും സ്വർഗത്തേക്ക് പോയിക്കൊള്ളിയുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിക്കും സാറിന്മാർ. നമ്മളെ റബ്ബ് ഭയങ്കര കരുണയുള്ളവനാണ്. നമ്മൾ ഒറ്റക്കൊറ്റക്കും കാണുന്നുണ്ട്, നമ്മൾ ഒറ്റക്ക് ചെയ്യുന്ന തിന്മയോ കാണുന്നുണ്ട്. അവനക്ക് പണിയരാൻ കയ്യാഞ്ഞിട്ടല്ല ആണോ? നിങ്ങൾ പറയും പണിയരാൻ കയ്യാഞ്ഞിട്ട, പണിയരാൻ കഴിഞ്ഞിട്ടല്ല, മദ്യമൊക്കെ കുടിക്കണേ കണ്ട് തരിപ്പ് പോയാൽ മതി, കാലാസായി അവോലോ. ഓരോരുത്തരും കുടിച്ചിട്ടേന്നുവെച്ചാൽ തരിപ്പ് പോവാട് വീക്ക, ഈ ദീനൊക്കെ പിടിച്ച കോഴി വീണാൽ മതി, അങ്ങനെ വീണാ പിന്നെ ആർക്കും കുടിച്ചൊന്നും വേണ്ടി വരില്ല. ശല്ല പോട്ടെ, കുടിച്ചവനും ദയിപ്പിച്ചു കൊടുക്ക, മോനെ ഓട്ടർച്ചൊക്കെ സംഘടിപ്പിച്ച് അവനെ പെരയിലെത്തിച്ചു കൊടുക്കുന്ന ആളാരാണ്? ആരാ വൈ പറ അല്ലെന്നെ അല്ല, അമ്മല്ലാതെ വേറെ ആരുമല്ല. അതൊക്കെ അല്ലാൻ്റെ അടിമനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അടിമ വരും, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അടിമ വരും. അതുകൊണ്ട് ഒരടിമനോടും അല്ലാക്ക് ഒരു കുറപ്പില്ല. അല്ല അടിമനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു, അല്ല അടിമനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഭൈ നമ്മളും അടിമകളോട് കരുണാടിക്കണം. കാണിക്കില്ല ഇൻഷാല്ല. ആ നമ്മൾ രണ്ടൊക്കെ നിസ്കരിച്ചില്ല, രണ്ട് താജ്ജുദൊക്കെ ആവുമ്പത്തിനും എന്താവും, നമുക്ക് മറ്റവനൊക്കെ പറ്റാതാവും, അവനൊക്കെ മോശക്കാരനാണ്. നേക്കി തകബ്ബുർ മാൽ കി തകബ്ബുർ സേ ബുരാ ഹേ, നേക്കി തകബ്ബുർ മാൽ കി തകബ്ബുർ സേ ബുരാ ഹേ, നന്മന്റെ പേരിലുള്ള അഹങ്കാരം സമ്പത്തിന്റെ അഹങ്കാരത്തെക്കാൾ മോശമാണ്. മനസ്സിലായില്ല? ആൾക്കാർക്ക് പൈസ കണ്ടാവും, ഒരു അഹങ്കാരം ഉണ്ടാവും, അതിനേക്കാളും മോശമാണ് താജൂസ് കാര്യത്തിൻ്റെ പേരിൽ, ഖുറാൻ ഓതലിൻ്റെ പേരിൽ, ദുആന്റെ പേരിൽ, നോമ്പിൻ്റെ പേരിൽ ഒക്കെ. ഒരാൾ താജൂസ് കയറിക്കലുണ്ട്, വേറെ ബാബ സുബിയോ നിസ്കരിക്കല്ല, ഓനോടൊരു പുച്ഛം കബീബി നെയ്, ഒരിക്കലില്ല. ആ അടിമ ഓനല്ലാൻ്റെ അടിമയാണ്, ഓനെ കൊണ്ടെടുക്കണം അള്ളാഹുവാണ്, നമുക്കൊരു ചെലവില്ല ഓൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഒരാളും മോശക്കാരനായി കാണരുത്. മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞിട്ട്? മസ്ജിദിലൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ ചെറുപ്പക്കാരൊക്കെ വന്നാൽ ഒരു ജമാഅത്ത് ഒരു സ്ഥലത്ത് പോയി, അവർ കൈയും കാലൊക്കെ പിടിച്ച് ഓരോരുത്തനെ സുബീക്ക് പോയപ്പോൾ പറഞ്ഞു, ഞാൻ ദൂഹറിന് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദൂഹറിന് വന്നു, അപ്പോൾ അവൻ പാൻ കൊടുത്തു, അവൻ കുളിച്ചൊക്കെ വന്നപ്പോഴത്തെ ഇവിടെ ദൂഹസ്കാരം കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവൻ വന്ന്, അപ്പോൾ പഴയ പള്ളിക്കൊക്കെ ഉണ്ടാവും ഒരു കോണിക്കൂടി, ഇവിടെ സലാം വീട്ടിട്ടുണ്ട്. അപ്പോൾ ആ കോണിക്കൂടിൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ നിസ്കരിച്ചാണ്. അപ്പോൾ ഒരു കാക്ക ഒന്നാമത്തെ സഫിൽ ഉണ്ടാണ്, ഒരു കാക്കാരുണ്ടാവും. ആ കാക്ക വേ പോവുകയാണ്, അയാൾക്ക് എന്തോ അർജൻറ്റ് ഡേറ്റ്, അയാളിങ്ങനെ പോകണം, വെറുതെ കോണിക്കൂടൊക്കെ കൊണ്ട് ഒരുത്തനാട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പനാ, അപ്പോൾ അയാൾ അവിടെ അങ്ങനെ നിന്ന്. പിന്നെ ദുആ കഴിഞ്ഞ ഒരാൾ വന്ന് പറഞ്ഞു, ഇജ്ജ് കുട എടുത്തു ചോദിച്ചു, കോട്ടെ പെരും പെയിലാണല്ലോ ചോദിച്ചു, ഇജ്ജ് എടുത്തു ചോദിച്ചു, എടുത്തില്ല, എന്നാ പെയ്യാൻ സാധ്യതയുണ്ട് നോക്കുകയറി. അപ്പോൾ ഓനങ്ങനെ നോക്കിയാ, അപ്പോൾ ഇയാൾ പറയാം, ആ പെയ്യാൻ സാധ്യതയുണ്ട്, വേ പോവന്നല്ലേ എന്നല്ലേ, ഇതൊക്കെ ഒന്ന് നിസ്കാരത്തിൽ നോക്കാം. അപ്പം തന്നെ നിസ്കാരത്തിൽ തന്നെ തീരുമാനിച്ചു, വന്ന് വന്ന് നീ വൈക്ക്, ആ ചക്കമറക്കെ പോണ ഇങ്ങനെയാണ്, ചക്കമറക്കെ പോണ ഇങ്ങനെയാണ്. ഒരു എന്തെങ്കിലും ഒരു തിന്മണ്ടായി ബൈ, ഓൻ്റെ മേലെ കൈയ്ക്കും, അവനെ സ്നേഹിക്കും, എത്ര വലിയ തൊന്മാടികളുടെ ആൾക്കാർ. നിബിധങ്ങൾ സാഹസങ്ങളുടെ ഒരാൾ വന്നു, അള്ളാഹുൻ്റെ റസൂൽ സാഹസം ഇസ്ലാമൊക്കെ ഞാൻ സ്വീകരിച്ചോളാം, പക്ഷേ വ്യഭിചാരം ഒഴിവാക്കാൻ പറയരുത്. അങ്ങനെ നമ്മളെ ടീമാ തോന്നിട്ടില്ല, വ്യഭിചാരം ഒഴിവാക്കാൻ പറയരുത്. നിബിധങ്ങൾ സാഹസങ്ങൾ പറഞ്ഞേ ആയിക്കോട്ടെ തന്നെ, അവനെ ഇരുത്തി അവനോട് വർത്താനൊക്കെ പറഞ്ഞു. നിബിധങ്ങൾ സാഹസങ്ങൾ സ്നേഹത്തിൽ ചോദിച്ചു, നീ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്, ഏതെങ്കിലും ഒരാളെ ഭാര്യനായിരിക്കും ഈ വ്യഭിചരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ മോളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഉമ്മ ആയിരിക്കും, ഏതെങ്കിലും ഒരാളെ മകളായിരിക്കും, നിൻ്റെ ഭാര്യ ആരെങ്കിലും വ്യഭിചരിച്ച് അങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് ഓനെ കുടൂലാർന്നി, ഉമ്മനെ ഓനെ തീരും കുടൂലാർന്നി, മോളെ അപ്പളും കുടൂലാർന്നി, സഹോദരനെ. അപ്പം പറഞ്ഞു, നീ എൻ്റെ ആരെങ്കിലും വ്യഭിചരിക്കണ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ വ്യഭിചരിക്കണ ആരെങ്കിലും ഒക്കെ ഒരാളായിരിക്കും എന്നാണ്. അപ്പൊ അയാളെ മനസ്സിങ്ങനെ കത്തി, ശരി തന്നെയല്ലേ, ഞാൻ വിഭജിച്ചിരിക്കണ ആരെങ്കിലും ഒരു പെണ്ണിനായിരിക്കുമല്ലോ, ഒരാളെ ഭാര്യനായിരിക്കും, അല്ലെങ്കിൽ ഒരാളെ മോളായിരിക്കും, അല്ലെങ്കിൽ ഒരാളെ ഉമ്മനായിരിക്കും, അല്ലെങ്കിൽ ഒരാളെ സഹോദരനായിരിക്കും, അല്ലാണ്ട് വേറെ ആരുണ്ടാവോ?
അവൻ ഇതെങ്ങനെ ആലോചിച്ചു? നിമിതങ്ങളുടെ ശാസനങ്ങൾ അദ്ദേഹത്തിന്റെ കൈ നെഞ്ഞത്തേക്ക് ഇങ്ങനെ വെച്ചു. ആ സഹാബി പറയാണ്, തങ്ങളുടെ കയ്യിൻ്റെ ചണുപ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ വ്യഭിചാരത്തെക്കാൾ വെറുപ്പുള്ള വേറൊരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ. നമ്മളാണ് പറയും ഇവിടെ ഇസ്ലാമിൽ ആളാവശ്യമില്ല, അവനെ പുറത്താക്കി വിളിച്ച് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഓനാ ചവിട്ടി വിട്ടിട്ടുണ്ടാവും. സ്നേഹിക്കും സഹോദരന്മാരെ, അല്ല ഭയങ്കര കരുണയുള്ളവനാണ്, അല്ലാഹുവിലേക്ക് തിരി. അതുകൊണ്ട് ഒന്ന് തോബ ചെയ്യാം, കൃത്യമായി നിസ്കരിക്കാം. അഞ്ചൊക്കെ കൃത്യ നിസ്കാരം ഭയങ്കര ആവശ്യട്ടോ. ഒരാൾ സുനിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ മോഷ്ടിക്കും, എന്താകും മോഷ്ടിക്കും. അങ്ങനെ സഹാബാക്കൾ നിബിധങ്ങൾ സാധ്യങ്ങൾ പറഞ്ഞ അയാൾ നിങ്ങളെ വേക്കിൽ നിസ്കരിക്കുക എന്നൊരു പോകുമ്പോൾ മോഷ്ടിച്ചിട്ട് പോവാണ്. അപ്പൊ നിബിധങ്ങൾ സാധ്യങ്ങൾ പറഞ്ഞു അയാൾ വിട്ടേക്കി, അയാൾ വിട്ടേക്കി, അയാളെ നിസ്കാരം അയാളെ തിന്മയിൽ നിന്ന് തടഞ്ഞുകൊള്ളുമെന്നൊരു സുല്ലാസാണ്. നിശ്ചയം നിന്നും നികൃഷ്ടവുമായ കാര്യത്തിൽ നിസ്കാരം അവനെ തടയുന്നൊരു സുല്ലാസാണ്. അവിടെ നമ്മൾ നിസ്കാരം എന്താ ചാലണം, എന്ത് തന്നെ സംഭവിച്ചാലും നിസ്കാരം കൃത്യമായിട്ട് ചെയ്യണം. മസ്ജിദ് ഏതെങ്കിലും പള്ളി കൃത്യമായിട്ട് പോവുക, എല്ലാവർക്കും നിസ്കരിക്കുക. അതോടുകൂടി നമ്മളെല്ലാ പ്രശ്നങ്ങളും തീരും, അംഗറാഹത്തേക്കും. കൂട്ടുകാരോട് നല്ല നിൽക്കി, നല്ല ആൾക്കാരുടെ സഹവാസത്തിൽ കഴിഞ്ഞുകൂടി നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യും. നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും നീങ്ങിയാൽ എവിടെ ഇന്ന് വിളിച്ച് ചോദിച്ച് നമ്മളെ ഒന്ന് കൂട്ടിപ്പിടിക്കണേ, നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യും. നല്ലെണ്ണ മതി നമുക്ക് റാഹത്തായിട്ട് ജീവിച്ചു പോവാം. ചെയ്യലാം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം, പൊറുക്കലിനെ തേടാം, ഹൃദയംഗമായി ചോദിക്കാം. ഹൃദയംഗമായി പുറത്തു തരുമോന്ന് സംശയിക്കരുത്. ഉദ്ഉ അല്ലാഹ വഅന്തും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പോടുകൂടി, ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ സ്വീകരിക്കേക്കു. എൻ്റെ കാര്യമൊക്കെ എന്റെ കാര്യമൊക്കെ കട്ടപ്പൊക്കെയായിട്ട് എന്റെ ഒന്നും സ്വീകരിക്കൂല, അങ്ങനെ വിചാരിക്കരുത്. എന്റെ എന്തായാലും സ്വീകരിക്കുന്ന അർത്ഥത്തിൽ അള്ളാഹിനോട് ചോദിക്കണം, ചോദിക്കൂല. അള്ളാഹുവിനോട് ചോദിക്കണത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നിബിധങ്ങൾ സാഹസങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടണം, ജനങ്ങളും ഞങ്ങളെ ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു അമൽ പറഞ്ഞു. അപ്പൊ നിബിധങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചോളി, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനങ്ങളോടൊന്നും ചോദിക്കാതിരുന്നോളി, എന്നാ ജനങ്ങൾക്കും മനസ്സിലായില്ലേ? അള്ളാഹിനോട് ചോദിക്കുക, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. ജനങ്ങളോടൊന്നും ചോദിക്കാതിരിക്കുക, അതാർക്കും ഇഷ്ടമാണ്? അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കണം, ചോദിക്കൂല. ഉറച്ച് ചോദിക്കുക, കിട്ടുന്ന ഉറപ്പോട് കൂടി, പ്രതീക്ഷയോട് കൂടി ചോദിക്കുക. മറ്റൊരു കാര്യം അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ കരഞ്ഞ് ചോദിച്ചോളി. കുട്ടികളൊക്കെ കണ്ടില്ലേ നിങ്ങൾ, എന്ത് എന്തെങ്കിലും ഫീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായി അങ്ങനോ പൈസ ഒക്കെ ചോദിച്ചാൽ കൊടുക്കൂല എന്നൊക്കെ ആദ്യം നല്ലവർക്ക് ചോദിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താണ്ടാകും കരച്ചിരിക്കും. ഇങ്ങനെ കാര്യം അവൻ അവിടെ പോകും, ഉമ്മ അങ്ങോട്ട് പോകും, ഉമ്മൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടാവും, അവിടെ പോകും അങ്ങോട്ട് പോകുന്നുണ്ടാവും, ഷോറൂമിൽ പോകും അങ്ങോട്ടും പോകും, അടുക്കളയ്ക്ക് പോകും അങ്ങോട്ടും പോകും, ബെഡ്റൂമിൽ പോകും, ഇങ്ങനെ നടക്കും. ചൂടുണ്ടാവും, അവൾക്ക് മിഞ്ഞാന്നല്ലേ തന്നെന്നൊക്കെ ചോദിക്കണ്ടോ? ആയിക്കോട്ടെ, ഒന്ന് മറുപടി ഒന്നുമില്ല, ആകെ ഒരു പണിയുള്ളൂ. എന്താ എന്നാ ഞാൻ ഒരു 10 രൂപയുടെ കൊടുത്തു വെക്കേണ്ടി നോക്കും. അങ്ങനെ സ്റ്റോപ്പിലൊന്നല്ല ഉണ്ടാകാം, അറ്റടിക്ക് നിൽക്കായി. അത് ഉമ്മക്കും അറിയാം പിന്നെ ഇതിന്. പക്ഷെ ആ കുട്ടി അങ്ങനെ കരയുമ്പത്തിന് ആര് കൊടുക്കാണ്? ആര് കൊടുക്കാൻ? ഉമ്മ കൊടുക്കാൻ. ഉമ്മനെക്കാൾ 70 ഇരട്ടി കരണുണ്ട് ആർക്ക്? ആർക്ക്? ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കൽ ഒരു സ്ത്രീ 2 കുട്ടികളെയും കൊണ്ടുവന്നു വിശന്നിട്ടുള്ളത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഈത്തപ്പ എടുത്തു കൊടുത്തു. ആ കുട്ടിക്കൊരു ഈത്തപ്പ കൊടുത്തു, ആ വലിയ കുട്ടി കൊടുത്തു, ആ അമ്മക്കും കൊടുത്തു. ആ കുട്ടികൾ രണ്ടും കിട്ടി പോകണം, ഭയങ്കര കുരൊക്കെ കളിച്ചിട്ട് ഭയങ്കര സ്പീഡ് തിന്നണത് ഈ ഉമ്മ ഇങ്ങനെ നോക്കിയെടുക്കാണ്. കാരണം പട്ടിണിയാണ്. അത് തിന്നു കഴിഞ്ഞ ഉടനെ കുട്ടികൾ ഈ ഉമ്മൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഉമ്മ അത് കീറി ആ കുരു ഒഴിവാക്കിയിട്ട് 2 കഷ്ണം ആ കുട്ടിയൊക്കെ കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കുട്ടികളില്ലല്ലോ, അതുകൊണ്ട് ഈ സംഭവം അറിയില്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ ഭയങ്കര അത്ഭുതമായിട്ട് വന്നിട്ട് പറഞ്ഞു, ആയിഷ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒരു വിചിത്രമായ സംഭവം കണ്ടു, ഒരു ഉമ്മക്ക് ഇങ്ങനെ കൊടുത്തു, ആ ഉമ്മ രണ്ടും ആ ഉമ്മ പട്ടിണി കിടന്നിട്ട് ആ കുട്ടിയൊക്കെ കൊടുത്തു. അപ്പം നിബിധങ്ങൾ ശാസങ്ങൾ പറഞ്ഞു, ആയിഷ ഈ ആ ഉമ്മൻ്റെ കരുണ കണ്ടില്ലേ, ആ കുട്ടികളോട്
അതിൻ്റെ എഴുപതിരട്ടി കരുണയാണ് എൻ്റെ നമ്മളെ റബ്ബായ അള്ളാക്ക് നമ്മളോടുള്ളത്. ആ അള്ളാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങളെ അള്ളാഹു വലക്കത് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യനെ നാം ആണ് സൃഷ്ടിച്ചത്, അവൻ്റെ മനസ്സിൻ്റെ മന്ത്രങ്ങളും ഞാൻ അറിയുന്നുണ്ട് എന്ന് ആര് പറയുകയാണ്? അള്ളാഹ് പറയുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു വലിയ പ്രതീക്ഷയോട് കൂടി നിൽക്കി ചോദിക്കൂലോ, കരഞ്ഞു ചോദിക്കും. അബൂഖറദാൻ പറയാണ് കരഞ്ഞോളി. അബൂഖറദാൻ കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കടുപ്പം അത്രയാണെങ്കിൽ, പാപങ്ങളുടെ കറ കറയിട്ട് കണ്ണുനീര് പൊട്ടില്ലെങ്കിൽ, കരിഞ്ഞതുപോലെ അഭിനയിക്കെങ്കിലും ചെയ്യുന്നത് അതിനെ അബൂബക്കറിനെ അള്ളാഹു പറഞ്ഞു. ഒരു കുട്ടിൻ്റെ ആകെ ആയുധം എന്താണ്? ഒരു രണ്ട് മാസമായ കുട്ടിൻ്റെ ആയുധം എന്താണ്? മൂന്ന് മാസമായ കുട്ടിൻ്റെ ആയുധം എന്താണ്? ആ കുട്ടി ആ കുട്ടിൻ്റെ മുഴുവൻ ആവശ്യങ്ങളും പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് കരഞ്ഞിട്ടാണ് പൂർത്തിയാക്കുക. വിഷ്ണാ കരയും, ചെവിയെ തന്നെ എന്നാലും കരയും, മൂത്രിക്കാണ്ടെങ്കിലും കരയും, വേറെ വർത്താനൊന്നുമില്ല. അതിന് കരഞ്ഞ ട്യൂണ് മാറ്റമൊന്നുമില്ല കേട്ടോ. മൂത്രിക്ക ഇങ്ങനത്തെ ട്യൂണാണ്, മറ്റേന് അങ്ങനത്തെ ട്യൂണൊന്നുമില്ല, ഒരേ കരച്ചിലാണ്. പക്ഷെ ആ കരുണുള്ള ഉമ്മ അതിനെ വേർതിരിച്ച് എന്താക്കുന്നുണ്ട്? നമ്മൾ അള്ളാഹു വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ച അല്ല മനസ്സിലാക്കുന്നുണ്ട്. നബിദങ്ങ സാഹസങ്ങൾ അള്ളാഹിനെ പറ്റി പറഞ്ഞു, ലോ അന്ന ഔവലക്കും ആഖിറക്കും വൈൻസക്കും വജിന്നക്കും. നമ്മൾ ആദ്യമുള്ള ആൾക്കാർ, അവസാനമുള്ള ആൾക്കാർ, നിങ്ങളെ ജിന്നുകൾ, മനുഷ്യർ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി, ഫി സഹറായിൻ വാഹിദ്, ഒരു ഒഴിഞ്ഞ മൈതാനത്തിൽ എല്ലാവരും കൂടി, ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാളെയുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഓരോരുത്തരുടെ ശബ്ദവും അള്ളാഹു വേറിട്ട് കേൾക്കും. ഇപ്പം ഇത് എല്ലാവരും കൂടി സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ല, പക്ഷെ അള്ളാഹു ഓരോരുത്തരുടെ വേറിട്ട് കേൾക്കും. ഇപ്പം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നെ കാണില്ലുണ്ട് അള്ളാഹെന്ന് വിചാരിക്കരുത്. എൻ്റെ ആമീൻ, എൻ്റെ ഹൃദയം അതല്ല കാണുണ്ട്. മാത്രമല്ല വലിയൊരു സംഭവം എന്താ പറയുക, നിങ്ങൾക്ക് ഇന്നത്തെ ഈ സമയം ലക്ഷക്കണക്കിന് അള്ളാഹിൻ്റെ അടിമകൾ അള്ളാഹിലേക്ക് കൈനീട്ടുണ്ടാവും. ഡൗണ്ടാവില്ലേ? ലക്ഷക്കണക്കിന് മനുഷ്യൻ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൽ കൈനീട്ടുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ജോസ്മയാനി ആവേശത്തോടുകൂടി അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. എൻ്റെ അടിമകളെല്ലാവരും വന്നു കണ്ടില്ലേ പാവങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചോദിക്കൂല്ലേ ഇൻഷാല്ല. അപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യം എന്തായാലും തീരുമാനിച്ചേക്ക്, ഇനി തിന്മയിലേക്ക് ഒന്ന് പറയുന്നത് മടങ്ങൂലെന്ന് തീരുമാനിക്കുക. രണ്ടാമത്തെ അഞ്ചു വക്ത നമസ്കാരം ഇനി ഒഴിവാക്കൂലെന്ന് തീരുമാനിച്ചേക്ക. കള്ളാവ് കൂടി ആക്കാതെ നിസ്കരിക്കുക, ജമാഅത്തായി നിസ്കരിക്കണം. അത് ഇന്ന് തീരുമാനമെടുത്താൽ ഇൻഷാല്ല നമ്മളെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് തുടങ്ങി നമ്മളെ റബ്ബ് നമ്മളെ കൊണ്ട് നടക്കും. ചെയ്യൂല ഇൻഷാല്ല. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തോഫിക്കായി മാറട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു വലക ശുക്റു കുല്ലു ولك الثناء ولك المجد كله اللهم لك الحمد قبل الرضا اللهم لك الحمد بعد الرضا اللهم لك الحمد حتى ترضى يا ربي لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم وبارك على سيدنا ونبينا محمد صلى الله عليه وسلم وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا اللهم صل وسلم وبارك وترحم وتحنن على سيدنا ونبينا محمد صلى الله عليه وسلم كلما ذكره الذاكرون اللهم صل وسلم وبارك على سيدنا ونبينا محمد صلى الله عليه وسلم كلما غفل عن ذكره الغافلون لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك إني كنت من الظالمين
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ യാ അഹദ സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ വയാ ദൽ ഖുവത്തിൽ മതീൻ യാ ദൽ ജലാലി വൽ ഇക്റാം يا ذا الجلال والإكرام يا ذا الجلال والإكرام يا أرحم الراحمين يا أرحم الراحمين يا راحم الضعفاء والفقراء والمساكين ظلمنا أنفسنا ظلما كثيرا كبيرا ولا يغفر الذنوب إلا أنت يا رب العالمين اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا يا إله العالمين يا إلهنا يا الله اللهم أنت ربنا وإلهنا وليس لنا رب سواك يا الله أنت أرحم الراحمين أنت أرحم الراحمين يا إلهنا يا الله يا إلهنا يا الله اللهم إنك تعلم ذنوبنا وتسمع دعاءنا وترى مكاننا وتعلم حوائجنا يا أرحم الراحمين يا إلهنا يا الله نحن عبيدك الضعفاء الفقراء المساكين المقصرون في طاعتك يا الله المذنبون يا الله فاغفر لنا جميع ذنوبنا في آخر ليلة من رمضان يا الله في آخر ليلة من جمعة يا رب العالمين يا إلهنا يا الله يا إلهنا يا الله يا إلهنا يا الله وليس لنا رب سواك يا الله ارحمنا يا الله واغفر لنا يا الله واتب علينا توبتنا يا الله اللهم إنا نتوب إليك توبة نصوحا فاتب علينا توبتنا يا تواب يا كريم يا الله يا إلهنا يا الله يا إلهنا يا الله يا الله يا الله يا الله يا الله يا إلهنا يا الله يا ربنا يا الله يا ربنا يا الله يا رب إبراهيم يا رب إسماعيل يا رب إسحاق يا رب يعقوب يا رب يوسف يا رب داود يا رب زكريا يا رب موسى يا رب عيسى عليهم الصلاة والسلام يا رب سيدنا ونبينا محمد صلى الله عليه وسلم ظلمنا أنفسنا ظلما كثيرا كبيرا فاغفر جميع ذنوبنا يا الله فاغفر لنا جميع ذنوبنا في ليلة من رمضان يا الله في ليلة الجمعة من آخر رمضان يا الله يا إلهنا يا الله يا إلهنا يا الله يا إلهنا يا الله കരുണ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യനിധിയായ അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ നിനക്കറിയല്ലോ പടച്ചവനെ. ഈ ഇരിക്കുന്ന ഒരു മനുഷ്യനും നിനക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ പടച്ചവനെ. ഞങ്ങളെ ശ്വാസോച്ഛാസം അത് നടത്തണോ നീയാണ് പടച്ചവനെ. ഞങ്ങളെ കണ്ണിൻ്റെ കാഴ്ചശക്തി നിലനിർത്തണോ നീയാണ് പടച്ചവനെ. ഞങ്ങൾ തിന്നുന്നത് ദഹിപ്പിക്കണോ നീയാണ് പടച്ചവനെ. ഞങ്ങളെ നടത്തി ഈ മസ്ജിദ് വരെ കൊണ്ടുവന്ന് നീയാണ് പടച്ചവനെ. ഞങ്ങളുടെ ഒരു രഹസ്യവും നിന്റെ അടുക്കൽ പരസ്യമായിട്ടല്ലാതെ ഇല്ലല്ലോ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, യാ അല്ലാഹ്, ഞങ്ങളെ പറ്റി നന്നായി അറിയുന്ന അല്ലാഹുവേ, ഞങ്ങൾ മോശക്കാരാണെന്ന് ഞങ്ങൾ ഏറ്റു സമ്മതിക്കുകയാണ് പടച്ചവനെ. ഞങ്ങൾ വലിയ നല്ല ആൾക്കാരാന്ന് പറഞ്ഞിട്ട് നിന്റെ മസ്ജിദിൽ വന്ന് കൂടിയതല്ല പടച്ചവനെ. മഹാമോശക്കാരാണ് അല്ലാഹ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാം ഞങ്ങൾ മോശക്കാരാണെന്ന് പടച്ചവനെ. ഞങ്ങൾക്ക് നല്ലവരാണെന്ന് ഒരു അവകാശവാദവും ഇല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളൊന്നും ചെയ്ത തിന്മകൾക്ക് കയ്യും കണക്കും ഇല്ല പടച്ചവനെ. പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ തിന്മ തുടങ്ങിയതിന് പടച്ചവനെ.
എത്രയോ രാത്രികൾ തിന്മ ചെയ്തു പഠിച്ചവനെ, എത്രയോ പകലുകൾ തിന്മ ചെയ്തു പഠിച്ചവനെ, അതൊക്കെ ഞങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നഴിയാതെ നിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ പഠിച്ചവനെ. അല്ലാഹുവെ പഠിച്ചവനെ, നിരുപാധികം കുറ്റമേറ്റ് സമ്മതിക്കാൻ വേണ്ടി നിന്റെ പടിവാതിൽക്കൽ വന്ന് യാചിക്കുന്ന യാചകരാണ് പഠിച്ചവനെ. അല്ലാഹുവെ, ഞങ്ങൾക്ക് ഒരു ദുരഭിമാനവും ഇല്ല പഠിച്ചവനെ. യാള്ള, ഞങ്ങൾ അഹങ്കാരിയോടും അല്ല പഠിച്ചവനെ. കുറ്റം സമ്മതിക്കാൻ വേണ്ടി നല്ലൊരു രാത്രി തെരഞ്ഞെടുത്ത് വന്നതാണ് പഠിച്ചവന്. അല്ലാഹുവെ മാപ്പാക്കണേ, അല്ലാ പുറത്തു തരണേ, അല്ലാ പുറത്തു തരണേ, അല്ലാ പഠിച്ചവനെ, ഞങ്ങളുടെ തിന്മകളുടെ ആഴവും പരപ്പും ഒക്കെ നിനക്കേ അറിയുള്ളൂ പഠിച്ചവനെ. തിന്മ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സമ്പത്ത് ചെലവാക്കിയവരാണ് പഠിച്ചവന്. യാള്ള, ഞങ്ങൾ എത്ര സമ്പത്ത് തിന്മക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് പഠിച്ചവനെ. യാള്ള, തിന്മ ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്ത ആൾക്കാരാണ് പഠിച്ചവന്. തിന്മ പ്ലാൻ ചെയ്ത് മാത്രം യാത്ര ചെയ്തതാണ് പഠിച്ചവന്. യാള്ള, മറ്റുള്ളവരെ കൂട്ടി തിന്മ ചെയ്ത് പഠിച്ചവനെ. പലർക്കും തിന്മ ആദ്യം പഠിപ്പിച്ചു കൊടുത്ത് ഞങ്ങളാണ് പഠിച്ചവനെ. യാള്ളാ, ഞങ്ങളുടെ തിന്മകൾക്ക് കയ്യും കണക്കും ഇല്ല പഠിച്ചവനെ. അല്ലാഹുവേ പഠിച്ചവനെ, എല്ലാം ഏറ്റ് സമ്മതിക്കാണ് പഠിച്ചവനെ. ശേഖ ആകെ പ്രതീക്ഷ നിന്റെ റഹ്മത്താണ്. അല്ലാ, നൂറാളെ കൊന്നാക്കും ഈ പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ പഠിച്ചവനെ. പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ തിന്മകളുടെ മേലും ഇതുവരെ മറയിട്ടവൻ നീയാണ് പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളൊരു നല്ല കുപ്പായിട്ട് ഇങ്ങനെ നടക്കുകയാണ് പഠിച്ചവനെ. ഞങ്ങളെ ഉള്ളിൻ്റെ ചീഞ്ഞു നാരുന്ന അവസ്ഥ നിനക്കറിയല്ലോ പഠിച്ചവനെ. ഞങ്ങളെ മനസ്സിൻ്റെ തുഷിപ്പ് നിനക്കറിയല്ലോ പഠിച്ചവനെ. യാള്ളാ, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മസ്ജിദിലെത്തുമ്പോഴും നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോഴാണ് ഒരടിമ അല്ലാഹുവായിട്ട് ഏറ്റവും അടുക്കുന്ന സമയം. പക്ഷെ ഞങ്ങളുടെ അക്രമത്തിൻ്റെ കടുപ്പ് എത്രയായി എന്ന് പറഞ്ഞാൽ സുജൂദിൽ പോലും തിന്മ ആലോചിക്കുന്നവരായി മാറി പഠിച്ചവനെ. അല്ലാഹുവേ, യാഥാർത്ഥ്യാണ് പഠിച്ചവനെ. ഞങ്ങൾക്ക് നിന്റെ മുന്നിലല്ലാതെ വേറെ ആരും മുന്നിലും പറയാനില്ല പഠിച്ചവനെ. നീ അല്ലാതെ വേറൊരു തൊവ്വാബും ഇല്ല പഠിച്ചവനെ. നീ അല്ലാതെ ഗഫൂറും ഇല്ല പഠിച്ചവനെ. അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങളെ നിനക്ക് നന്നായിട്ട് അറിയില്ല പഠിച്ചവനെ. ഞങ്ങളെ ഇല്ലായ്മ ഉണ്ടാക്കി ഈ സമയം വരെ എത്തിച്ചവൻ നീയാണ്. ഞങ്ങളുടെ തിന്മകളുടെ മേൽ മറയിട്ടവൻ നീയാണ് പഠിച്ചവനെ. യാള്ളാ, ഞങ്ങളുടെ തിന്മകളെങ്ങാനും നീ അതിൻ്റെ മറ കീറിക്കളഞ്ഞാൽ, ഞങ്ങളെ മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകളെങ്ങാനും നീ വെളിവാക്കിയാൽ പഠിച്ചവനെ, ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ കൂടെ ഉണ്ടാവില്ല, ഉറപ്പാണ് പഠിച്ചവൻ. ഞങ്ങളെ മക്കൾ, പാവം പിച്ചു മക്കൾ, ഒരു ഞങ്ങളൊപ്പാന്ന് വിളിക്കൂല പഠിച്ചവനെ. ഞങ്ങൾക്കറിയ പഠിച്ചവനെ. യാള്ളാ, ഞങ്ങളെ അയൽവാസികളും ഞങ്ങളെ ജ്യേഷ്ഠന്മാരും അച്ഛന്മാരൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നത് നീയും ഞങ്ങളെ തിന്മയുടെ മേൽ മറയിട്ടതിൻ്റെ പേരിലാണ്. അല്ലാഹുവേ, യാള്ളാ, നീ ഉദാരവാനാണ് എന്നതിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പഠിച്ചവനെ. ഞങ്ങൾക്ക് ഉറപ്പായിട്ടറിയാം നീ വലിയ ഔദാര്യവാനാണ്, നിന്നെക്കാളും വലിയ ഔദാര്യവൻ വേറെ ആരുണ്ടാകാൻ പഠിച്ചവനെ. ഏതെങ്കിലും ഒരു പടപ്പിനോട് ഞങ്ങൾ ഇങ്ങനത്തെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിറ്റേന്ന് രാവിലെ ഉറക്കം വിളിച്ചറിയാൻ തുടങ്ങും, അവൻ പരസ്യപ്പെടുത്തും. പക്ഷേ ഞങ്ങൾ രാത്രിയുടെ ഇരുളുകളെ അവസരമായി കണ്ട് തിന്മ ചെയ്തപ്പോഴും നീ അതിനെ മൂടി വെച്ചവനാണല്ലോ പഠിച്ചവനെ. നിനക്ക് വേണേൽ പരസ്യപ്പെടുത്തല്ലോ പഠിച്ചവനെ. ഇല്ല, എൻ്റെ അടിമന്തല്ലെങ്കിൽ നാളെ വരുന്ന് പ്രതീക്ഷിച്ച് കാത്തുക്കണേ. ഉമ്മയേക്കാൾ കരുണയുള്ളവൻ നീയാണല്ലോ പഠിച്ചവനെ. മകൻ വീട്ടിൽ നിന്ന് പോയതാണ്, 10 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞാലും ഉമ്മൻ്റെ ഉറക്കം മുറുകൂല. എൻ്റെ ഉമ്മ എന്ന് വെറുതെ വിളിച്ചാൽ 2 മണിക്ക് വന്നും വാതിൽ ഉമ്മ തുറന്നു തരും. അത്ര മകനെ കാത്തു നിൽക്കുന്ന ഉമ്മയേക്കാൾ 70 ഇരട്ടി കരുണയുള്ള ഞങ്ങളെ റബ്ബായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീയല്ലാതെ ആരാണുള്ളത് പഠിച്ചവനെ? കുറ്റമേറ്റ് സമ്മതിക്കാൻ വേണ്ടി വന്നതാണ് പഠിച്ചവനെ. ഞങ്ങളോട് നിരുപാധികം മാപ്പാക്കണേ. എന്താ ഞങ്ങളെ കണ്ണുനീരുത്തുള്ളികളെ സത്യമായി അംഗീകരിക്കും പഠിച്ചവനെ. തെറ്റ് ചെയ്തവരാണ് പഠിച്ചവനെ. പക്ഷെ ഇനി ചെയ്യൂല, അന്നാ ഇനി ചെയ്യൂല. അന്നാ ഞങ്ങൾ നിന്റെ മസ്ജിദിൽ മുട്ടുമടക്കിയിരുന്ന് ഞങ്ങൾ നിന്റെ മുന്നിൽ പറയാണ് പഠിച്ചവനെ, നിന്റെ ദർബാറിന്റെ മുന്നിൽ സമ്മതിക്കാണ് പഠിച്ചവനെ. ഇനി തിന്മയിലേക്ക് മടങ്ങൂല പഠിച്ചവനെ, മടങ്ങൂല. അല്ലാ, നീ ഈ രാത്രി ഞങ്ങളെ തൂബയായി അംഗീകരിക്കു പഠിച്ചവനെ. ഈ രാത്രി ഞങ്ങളെ തൂബയായി അംഗീകരിക്കു പഠിച്ചവനെ. 27-ന്റെ രാത്രിയാണ്, വെള്ളിയാഴ്ചന്റെ രാത്രിയാണ് പഠിച്ചവനെ. ഇനി ഇങ്ങനത്തെ അവസരം ജീവിതത്തിൽ വരുമെന്ന് അറിയില്ല പഠിച്ചവനെ. യാള്ളാ, നീ അല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷ വേറെ ആരിലും ഇല്ല പഠിച്ചവനെ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നിന്റെ മസ്ജിദിലേക്ക് വന്നത് പഠിച്ചവനെ. യാള്ളാ, ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ, ഞങ്ങൾക്ക് പുറത്തു തരണേ പഠിച്ചവനെ. ഞങ്ങളോട് കരുണ കാണിക്കണേ. അല്ലാ, ഞങ്ങളെ കണ്ണുനീരുത്തുള്ളികളെ സത്യമായി അംഗീകരിക്ക പഠിച്ചവനെ. അല്ലാഹുവേ, ഇനി മടങ്ങൂല പഠിച്ചവനെ, ഇനി തിന്മ ചെയ്യൂല പഠിച്ചവനെ.
അള്ളാഹുവെ ചെറുതും വലുതും പൂർത്തീകരണേ പഠിച്ചവനെ, രഹസ്യമായി പരസ്യമായതും പൂർത്തീകരണേ പഠിച്ചവനെ, അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾക്ക് നീ നിരുപാധികം മാപ്പ് തരണേ അല്ല, പൊറത്തു തരണേ അല്ല, നീ അല്ലാതെ പൊറുക്കാൻ ആരുമില്ലല്ലോ പഠിച്ചവനെ. അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്കണേ അല്ല, പഠിച്ചവനെ ഒരു പാവങ്ങളാണല്ല. യാ അല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് മാഫിയത്ത് നൽകണേ അല്ല, മരിച്ചുപോയവരുടെ കബറുകളെ സ്വർഗത്തോപ്പാക്കണേ അല്ല. പഠിച്ചവനെ യാ അല്ലാ അവർ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടന്നവരാണ് പഠിച്ചവനെ. യാ അല്ലാ ഒരു സ്വന്തം തിന്നാതെ ഞങ്ങളെ തീറ്റിച്ചു പഠിച്ചവനെ, സ്വന്തം ഉറങ്ങാതെ ഞങ്ങളെ തോളിലിട്ട് ഉറക്കിയവരാണ് പഠിച്ചവനെ. യാ അല്ലാ ഒരു ജീവിച്ചിരുന്ന കാലം മുഴുവനും പഠിച്ചവനെ ഞങ്ങളെ സുഖത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തവരാണ്. അവർ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സുഖത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടായിരിക്കും, അവരെന്തെങ്കിലും ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ദുഃഖത്തിൻ്റെ പേരിലായിരിക്കും. പടച്ചവനെ അങ്ങനത്തെ ഞങ്ങളെ ഉമ്മാർ, ഞങ്ങളെ വാപ്പാർ, പടച്ചവനെ ഞങ്ങളെ വല്യാപ്പന്മാർ, വല്യമ്മമാർ, പടച്ചവനെ ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളെ കുടുംബങ്ങൾ പലരും ഖബറുകളിലാണല്ല. ചിലർ വർഷങ്ങളായി മരിച്ചു പോയിട്ട് പടച്ചവൻ 50, 40, 30 ഒക്കെ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി. ചിലർ അടുത്ത കാലങ്ങളിൽ മരിച്ചുപോയി. പഠിച്ചവനെ പലർക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അവർക്ക് അറിയില്ലല്ലോ പഠിച്ചവനെ. എന്ന ദാരിദ്ര്യത്തിൽ കഷ്ടപ്പാടിൽ പഠിച്ചവനെ ഒരു കയ്യിൽ കഞ്ഞി മുക്കി കുടിച്ച് ബാക്കി മക്കളെ കുടിപ്പിച്ച ഉമ്മമാർ, പഠിച്ചവനെ പാവങ്ങളൊക്കെ കബറിലാണല്ലോ. ഇന്ന് ഞങ്ങൾ മസ്ജിദിലാണ്, നിന്റെ ദർബാറിന്റെ മുന്നിൽ കൈനീട്ടാണ്. അവരെ ഖബറിനെ നീ വിശാലാക്കണേ പഠിച്ചവനെ, അവരെ ഖബറിൽ പഠിച്ചവനെ നീ സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്ക പഠിച്ചവനെ. നിനക്കൊരു കുറവും വരാനില്ലല്ലോ പഠിച്ചവനെ. അവർക്ക് നീ അവരെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കണേ പഠിച്ചവനെ, സ്വർഗത്തിന്റെ കുളിർക്കാറ്റുകളും അതിന്റെ സുഗന്ധങ്ങളും എത്തിച്ചു കൊടുക്കണേ പഠിച്ചവനെ. യാ അല്ലാ മക്കളും പേരക്കുട്ടികളായ ഞങ്ങളുടെ കണ്ണുനീർ തുള്ളിയെ ഒന്ന് സത്യമായി അംഗീകരിച്ച് അവരെ കാര്യത്തിൽ തീരുമാനമെടുക്കണേ പഠിച്ചവനെ. അല്ലാഹുവെ ഞങ്ങളെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. യാ അല്ലാ ഒരു പാവങ്ങളാണ് പഠിച്ചവനെ. യാ അല്ലാ അവരവരമ്മ, അവരപ്പ, അവരെ ജ്യേഷ്ഠത്തിമാർ, അഞ്ചത്തിമാർ, അവരെ കൂട്ടുകാരികൾ അവരൊക്കെ വിട്ടിട്ട് അവർ ഞങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് പഠിച്ചവനെ. സത്യത്തിൽ ആലോചിച്ചാൽ അവർ ഞങ്ങളെ വീട്ടിലെ വേലക്കാരികളാണ് പഠിച്ചവനെ. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരല്ല, അവരെ കടമായിട്ട് അവർ മനസ്സിലാക്കി. ഏത് പാത്രത്തിനേക്കും എഴുന്നേറ്റ് ഞങ്ങൾക്ക് ചായ ചൂടാക്കി തരാനും അത്തായത്തിന് കറി ചൂടാക്കാനൊക്കെ ആ പാവങ്ങൾ എഴുന്നേക്കുകയാണ്. പഠിച്ചവനെ ഞങ്ങളെ വസ്ത്രങ്ങൾ അലക്കുന്നുണ്ട്, ഞങ്ങളെ മക്കളെ പരിപാലിക്കുന്നുണ്ട്. അതിനിടയിൽ ഞങ്ങൾ ആട്ടും തുപ്പും ചീത്തയും വഴക്കും അതും ഒരു സൈക്കിണ്ട്. എന്നിട്ടും ആ പാവങ്ങൾ ഞങ്ങളെ ഹിദ്മത്തിലായി കഴിയാണ് പഠിച്ചവനെ. സത്യത്തിൽ ഒരു ദിവസം വരാണ്ടല്ലോ പഠിച്ചവനെ, നീതി നടപ്പിലാക്കുന്ന ദിവസമാണല്ലോ പഠിച്ചവനെ. ശതമനി ഹാദ വളറബനി ഹാദ, അയാളിനെ ചീത്തറിഞ്ഞിരുന്നു, ഇയാളിനെ അടിച്ചിരുന്നു എന്ന് ഞങ്ങളെ ഭാര്യമാർ പറഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ രാത്രിയിലെ തറാവിയും ഞങ്ങളെ ഇഷായും ഞങ്ങളെ ഈ കൂടലൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരുമല്ലോ പഠിച്ചവനെ. അതും മതിയാവൂലല്ലോ പഠിച്ചവനെ, വർഷങ്ങളായി ഒരു ഞങ്ങളെ കൂടെ ഇത് സഹിച്ചു നിട്ട്. അല്ലാ ഇന്നത്തെ രാത്രി ഞങ്ങൾ ആ അക്രമത്തിനോട് നിന്നോട് ഞങ്ങൾ തോബയ്യാണ് പഠിച്ചവനെ. ഇനി ഞങ്ങൾ ഇന്ന് ഉണ്ടാവൂല പഠിച്ചവനെ. യല്ല ഞങ്ങളെ ഭാര്യമാർക്ക് ഇനി പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. യല്ലാ അവരെ തറച്ചനി ഉയർത്തണേ പഠിച്ചവനെ, അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ പഠിച്ചവനെ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണേ പഠിച്ചവനെ. പൈസനോട് സന്തോഷം ഉണ്ടാവില്ലല്ലോ പഠിച്ചവനെ, കാറുണ്ടായ സന്തോഷം ഉണ്ടാവില്ലല്ലോ പഠിച്ചവനെ, വലിയ വീടുണ്ടായ സന്തോഷം ഉണ്ടാവില്ലല്ലോ, എ സി ഉണ്ടായാലും സന്തോഷം ഉണ്ടാവില്ലല്ലോ. സന്തോഷം നിന്റെ ഖജനാവിന്ന് തരേണ്ടതാണല്ലോ അല്ലാ. ഞങ്ങളെ കുടുംബജീവിതത്തിൽ മഹബത്തും മവദ്ദത്തും ഉൽഫത്തും തരണേ പഠിച്ചവനെ, സ്നേഹം തരണേ പഠിച്ചവനെ. അല്ലാ വളരെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങളാക്കണേ പഠിച്ചവനെ. അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലഹ്യങ്ങളാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങളെ മക്കളാണ് പഠിച്ചവനെ. ഞങ്ങളൊരു ആവു പകലില്ലാതെ ഓടുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പഠിച്ചവനെ പറക്കമറ്റാത്ത പാവം മക്കൾ, പഠിച്ചവനെ അവരെ നീ ഖബൂലാക്കണേ അല്ലാ, അവരെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാ മക്കളെ നീ ഹാഫിദീങ്ങളാക്കണേ പഠിച്ചോ, ആലിമീങ്ങളാക്കണേ പഠിച്ചോ, ദായികളും മുത്തഹീങ്ങളും ആക്കണേ പഠിച്ചോനെ. അല്ലാ ഞങ്ങൾ വലിയ മക്കളെ ഖബൂലാക്കണേ പഠിച്ചോനെ, അവരെ ഭാര്യമാരെയും അവരെ പേരക്കുട്ടികളെയും ഖബൂലാക്കണേ പഠിച്ചോ. അല്ലാ ഞങ്ങളെ മക്കളെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ പഠിച്ചോ, അനുഗ്രഹിക്കണേ പഠിച്ചോനെ, ഞങ്ങളെ മക്കളെ നീ സ്വീകരിക്കണേ പഠിച്ചോനെ. യല്ലാ പഠിച്ചവനെ ഞങ്ങളെ മക്കൾ പാവങ്ങളാണ് പഠിച്ചവൻ, ഞങ്ങൾ ആൺമക്കളും പെൺമക്കളൊക്കെ പാവങ്ങളാണ് പഠിച്ചവൻ, ഞങ്ങൾ മോശക്കാരായതുകൊണ്ട് അവർ മോശക്കാരായി പോയതാണ് പഠിച്ചവൻ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവൻ.
അല്ലാ ഞങ്ങൾക്ക് ദീർഘായുസും നല്ല ആഫിയത്തും തരണേ പഠിച്ചോനെ. അല്ലാ ഞങ്ങളെ മക്കൾ യതീമുകളാവാതെ നീ കാക്കണേ പഠിച്ചു. എല്ലാ മറ്റുള്ളവർ നൽകുന്ന തൊട്ടു നാണയങ്ങൾ വാങ്ങി ഞങ്ങളെ മക്കൾ അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ കടിച്ചമർത്തി ഭൂമിൻ്റെ തൊലിപ്പുറത്ത് ജീവിക്കേണ്ട ദുരവസ്ഥ ഉണ്ടാക്കരുതേ പഠിച്ചു. അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളെ മക്കളെ നീ യതീമാക്കരുതേ പഠിച്ചു. ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല ആഫിയത്തും തരണേ പഠിച്ചവനെ, നല്ല ആരോഗ്യം തരണേ പഠിച്ചവനെ. അല്ലാഹുവേ ഖൈറിൻ്റെ വാതിലുകൾ ഞങ്ങളിലേക്ക് തുറന്നു തരണേ പഠിച്ചവനെ. ഞങ്ങളെ സ്വന്തം ചോരകൾ, ഞങ്ങളെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, അവരെ ഭാര്യമാർ, മക്കൾ, ഞങ്ങളെ സഹോദരിമാർ, അവരെ ഭർത്താക്കന്മാർ, മക്കൾ, ഞങ്ങളെ ഉമ്മാൻ്റെ കുടുംബക്കാർ, ഞങ്ങളെ അളയമാർ, മുത്തന്മാർ, അമ്മൂമാർ, വല്യമാർ, വല്യപ്പാർ, പക്ഷേ ഞങ്ങളെ ഉപ്പാൻ്റെ കുടുംബങ്ങൾ, എളാപ്പാർ, മുത്തപ്പാർ, അമ്മായികൾ, അവരെ ഭർത്താക്കന്മാർ, മക്കൾ, പ്രശ്നം ഞങ്ങളെ ഭാര്യൻ്റെ കുടുംബക്കാർ, ഞങ്ങളെ അമ്മോശനെ, അമ്മായിമ്മ, പ്രശ്നം ഞങ്ങളെ അളിയന്മാർ, ഇളച്ചിമാർ, അവരെ ഭാര്യമാർ, അവരെ ഭർത്താക്കന്മാർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ, അവരൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. പ്രശ്നം ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ ഉമ്മാൻ്റെ വീട്ടിക്ക് പോകുമ്പോൾ ഞങ്ങളെ എടുത്തവർ, ഞങ്ങളെ താലോലിച്ചവർ, പ്രശ്നം ആ പാവങ്ങൾ അവർ പലരും ഖബറുകളിലാണ്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകണമെന്ന്, നിന്റെ ദീനസെ ജീവിക്കാൻ തോഫീക്ക് എറങ്ങണേ പഠിച്ചു. ഞങ്ങളെ ഉമ്മൻ്റെ കുടുംബക്കാർക്കും ഉപ്പാൻ്റെ കുടുംബക്കാർക്കും ഭാര്യൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പഠിച്ചു. മരിച്ചവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ പഠിച്ചു. അല്ലാഹു ഖൈറിൻ്റെ വാതിലുകൾ ഞങ്ങളിലേക്ക് തുറന്നു തരണേ പഠിച്ചു. അല്ലാ ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലാണ് പഠിച്ചു, കടങ്ങളുള്ള ആൾക്കാരുണ്ടാവും പഠിച്ചു. കടം പകലിൻ്റെ നിന്ദ്യതയാണ്, രാത്രിയുടെ അസ്വസ്ഥതയാണ്. ഈ മുബാറക്കായ രാത്രിയിൽ, റമദാൻ്റെ 27-ന്റെ രാത്രി, അതും വെള്ളിയാഴ്ച രാത്രി, പഠിച്ചവനെ നിന്റെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടാണ് പഠിച്ചവനെ. ഞങ്ങളെല്ലാ വിഷമങ്ങളും മാറ്റിത്തരണേ പഠിച്ചവൻ. കടലിലെ ആളുകളുടെ കടങ്ങളെ വീട്ടണേ പഠിച്ചവൻ. കടം പകലിൻ്റെ നിന്ദ്യതയാണ്, രാത്രിയുടെ അസ്വസ്ഥതയാണ്. ഞങ്ങളാരും കടക്കാരാക്കരുതേ പഠിച്ചവനെ. അല്ലാഹുവേ പഠിച്ചവനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ. അല്ല ഒരു മനുഷ്യൻ്റെ ആവശ്യമല്ല ഒരു വീട് പഠിച്ചവനെ. എല്ലാവർക്കും അനുയോജ്യമായ വീട് നൽകി നീ അനുഗ്രഹിക്കണേ പഠിച്ചവൻ. അതിന് നിന്റെ ഖജനാവുന്ന അതിന് ഫണ്ട് ഉണ്ടാക്കണേ പഠിച്ചവന്. യാ അല്ലാ പഠിച്ചവനെ വിവാഹപ്രായമായ യുവതികളുണ്ട്, യുവാക്കളുണ്ട് പഠിച്ചവൻ, എത്രയോ വിധവകളുണ്ട് പഠിച്ചവനെ. നൊമ്മത്തിൻ്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ് പഠിച്ചവനെ. ചെറുപ്പക്കാരികൾ പഠിച്ചവനെ 20 വയസ്സ്, 21 വയസ്സ്, 18 വയസ്സ് ഒക്കെ ഒരു കുട്ടി, രണ്ട് കുട്ടിയൊക്കെ ആയി വിധവകളായി കഴിയാണ് പഠിച്ചവന്. അല്ലാഹു ഞങ്ങളെ നാടിൻ്റെ ദുരവസ്ഥ അങ്ങനെയാണ് പഠിച്ചവനെ. ഒന്ന് കരുണ ചെയ്യ് പഠിച്ചവനെ. ആ വിധവകൾക്കെല്ലാം അനുയോജ്യമായ നല്ല ഇണകളെ നൽകണേ പഠിച്ചവനെ. ആരെല്ലാം വിവാഹം ആഗ്രഹിക്കുന്ന അവർക്ക് നല്ല ഇണകളെ നൽകണേ പഠിച്ചവനെ. യാ അല്ലാ എത്രയോ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ മക്കളുടെ വിവാഹത്തിൻ്റെ പേരിൽ വേദനിക്കുന്നുണ്ട് പഠിച്ചവനെ. എത്രയോ ആൺമക്കൾ പഠിച്ചവനെ, ആൺമക്കളുടെ വിവാഹത്തിൻ്റെ പേരിൽ വേദനിക്കണം മാതാപിതാക്കളുണ്ട് പഠിച്ചവനെ. അതിനെ ആഫിയത്തിലും എളുപ്പത്തിലും ആക്കണേ പഠിച്ചവനെ. യാ അല്ലാ മക്കളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് പഠിച്ചവനെ. അതൊരു മനുഷ്യനെ, ഒരു കുട്ടിൻ്റെതായുള്ള ആഗ്രഹമാണല്ലോ പഠിച്ചവനെ. അല്ലാഹുവെ ആരാഗ്രഹിച്ചോ എല്ലാവർക്കും സാലിഹീങ്ങളായ മക്കളെ നിൻ്റെ ഇൽമിൽ ഖൈറാണെങ്കിൽ അവർക്ക് നൽകണേ പഠിച്ചവനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ പഠിച്ചവനെ. യാ അല്ലാ പഠിച്ചവനെ ഞങ്ങളെല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും നീ മാപ്പാക്കി തരണേ പഠിച്ചവനെ. നീ മാപ്പാക്കി തരണേ പഠിച്ചവനെ. അല്ലാഹുവെ പഠിച്ചവനെ ബാഹ്യമായി ഞങ്ങളെല്ലാവരും ചിരിക്കുന്നുണ്ട്, ഞങ്ങൾ തമാശ അറിയുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ ഏകാന്തതയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട് പഠിച്ചവന്. ഒരുപാട് വിഷമങ്ങളുണ്ട് പഠിച്ചവന്. ഞങ്ങൾ നിന്നോടല്ലാതെ വേറെ ആരോടും അത് പറയാറില്ല പഠിച്ചവന്. ഞങ്ങൾ വേദനകൾ അറിയുന്ന ഞങ്ങളെ റബ്ബായ അല്ലാഹുവെ ഞങ്ങളെല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളാക്കി തരണേ പഠിച്ചവനെ. സന്തോഷങ്ങളാക്കണേ പഠിച്ചവനെ. അല്ലാ മാതാപിതാക്കളുടെ പേരിൽ, സഹോദരിമാരുടെ പേരിൽ, ഭാര്യൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ, കൂട്ടുകുടുംബങ്ങളുടെ പേരിൽ, കച്ചവടത്തിൻ്റെ പേരിൽ, ഏർപ്പാടിൻ്റെ പേരിൽ, കൂട്ടുകാരുടെ പേരിൽ ഒക്കെ വേദനിക്കണ മനസ്സുകളുണ്ടല്ലോ പഠിച്ചവനെ. അതെല്ലാം അറ്റുപോയ ബന്ധങ്ങളെ നീ ചേർക്കണേ പഠിച്ചവനെ. അല്ലാഹുവെ അറ്റുപോയ ബന്ധങ്ങളെ നീ ചേർക്കണേ പഠിച്ചവനെ. യതീമുകളെ നീ സംരക്ഷിക്കണേ പഠിച്ചവനെ. യാ അല്ലാ ഞങ്ങളെ ദുആകളെ നീ ഖബൂലാക്കണേ. അല്ലാ പഠിച്ചവനെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നിൻ്റെ മസ്ജിദിൽ വന്നതാണ്. അല്ലാ അല്ലാഹു ഞങ്ങളെ വരവൊക്കെ നിനക്കറിയല്ലോ പഠിച്ചവനെ. ഞങ്ങളെ പാഴാക്കരുതേ. അല്ലാ ഞങ്ങളോട് പോടാന്ന് പറയരുതേ. അല്ലാ പോടാന്ന് പറഞ്ഞാൽ നീതിയാണ് പഠിച്ചവനെ. നിനക്ക് പറയാൻ അധികാരമുണ്ട്, ഞങ്ങൾ നിൻ്റെ നിസ്സാരന്മാരായ അടിമകളാണ്. നിനക്ക് പോടാന്ന് പറയാൻ അധികാരമുണ്ട് പഠിച്ചവനെ.
പക്ഷെ ഞങ്ങൾക്ക് വേറൊരു പടിവാതിൽക്കൽ യാചിക്കാൻ ഇല്ലല്ലോ പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ മുട്ടുമടക്കി ഈ രാത്രിയിൽ, വെള്ളിയാഴ്ച രാത്രിയിൽ, ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ നിന്റെ ദർബാറിന്റെ മുന്നിൽ കൈനീട്ടാണ് പഠിച്ചവനെ. ഈ ഇരിക്കുന്ന ആ മനുഷ്യരാരൊക്കെയാണ് നിനക്ക് നന്നായിട്ട് അറിയല്ലോ പഠിച്ചവനെ. ഇതിൽ ഹാഫിലീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട് പഠിച്ചവനെ, ഇസ്ലാമിയത്തിലായി നരച്ചവരുണ്ട്. തിന്മ ചെയ്യാൻ എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് നിന്നെ മാത്രം ഭയപ്പെട്ട് തിന്മ ചെയ്യാത്ത യുവാക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്, ഇസ്ലാമിയത്തിലായി നരച്ചവരുണ്ട് പഠിച്ചവനെ. ഞങ്ങളെല്ലാവരും കൂടി കൈനീട്ടാണ് നിന്റെ മുന്നിൽ പഠിച്ചവനെ. അല്ലാ, നീ ഞങ്ങളോട് പോടാന്ന് പറയല്ല. അല്ലാ, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ പഠിച്ചവനെ? അല്ലാ, നീ ഞങ്ങളെ ഏറ്റെടുക്ക് പഠിച്ചവനെ. നീ ഞങ്ങൾ വാരി ഏറ്റെടുക്ക് പഠിച്ചവനെ. നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങൾ വലിച്ച് ചേർക്ക് പഠിച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ. അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പഠിച്ചവനെ. അല്ലാഹുവേ, നിരുപാധികം ഞങ്ങളെ പാവങ്ങളെ മാപ്പാക്കി തരണേ പഠിച്ചവനെ. അല്ലാ, നിനക്ക് ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ രാത്രിയിൽ നിന്റെ മുന്നിൽ കൈനീട്ടുണ്ടാവുമല്ലോ പഠിച്ചവനെ. അവരുടെ ഒക്കെ ദുആയിൽ ഞങ്ങൾക്ക് പങ്കു തരണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആയിൽ അവർക്ക് പങ്കുകൊടുക്കണേ പഠിച്ചവനെ. എല്ലാ മൂമിനികൾക്കും മൂമിനത്തേക്കും നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. ഇന്ന് ഭൂമിന്റെ തൊലിപ്പുറത്ത് എത്ര കോടി മൂമിനുണ്ടോ, മൂമിനത്തുണ്ടോ, അവർക്ക് എല്ലാവർക്കും ഒരു കുടിലിലോ കൊട്ടാരത്തിലോ ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ എവിടെയാണെങ്കിലും അവർക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. ഈ മുബാറക്കായ രാത്രിയിലും തിന്മകളിൽ കഴിയുന്ന ഏതെങ്കിലും ഹതഭാഗ്യനുണ്ടെങ്കിൽ അയാൾക്കും നീ പുറത്തു കൊടുക്കു പഠിച്ചവനെ. അയാളെ നിന്റെ റഹ്മത്തിലേക്ക് ഒന്ന് വലിച്ചു ചേർക്ക് പഠിച്ചവനെ. ഒരു മനുഷ്യൻ നരകത്തിന്റെ ഇന്ധനമായതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമില്ലല്ലോ പഠിച്ചവനെ. അള്ളാഹുവേ, വലിച്ചു ചേർക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ, പഠിച്ചവനെ പുറത്തു തരണേ. അല്ല പഠിച്ചവനെ, ഞങ്ങൾ അവസ്ഥകൾ നിനക്കറിയില്ല പഠിച്ചവനെ. അല്ലാ പഠിച്ചവനെ, ഞങ്ങളെ രാജ്യത്തിൽ സമാധാനം തരണേ പഠിച്ചവനെ, സ്വസ്ഥത തരണേ പഠിച്ചവനെ, നിർഭയത്വം തരണേ പഠിച്ചവനെ. അല്ലാ, ആരധികാരിയായാലും നിന്റെ കീഴിലാണല്ലോ പഠിച്ചവനെ. അവരുടെ ഉച്ചിത്തല നിന്റെ നിയന്ത്രണത്തിലാണല്ലോ പഠിച്ചവനെ. അവരുടെ ഹൃദയവും അവരുടെ കിഡ്നിയും അവരുടെ കണ്ണും അവരുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നിന്റെ കൺട്രോളിലാണല്ലോ പഠിച്ചവനെ. ഒരക്രമിന്റെ ഈ നാവിനെ നീ പൊന്തിക്കരുത് പഠിച്ചവനെ. ഒരക്രമിന്റെ വിരലിനെ നീ പൊന്തിക്കരുത് പഠിച്ചവനെ. അല്ലാഹുവേ, മുസ്ലിമീങ്ങൾക്കും മനുഷ്യർക്കും സ്വസ്ഥതയും സമാധാനവും ഈ നാട്ടിൽ ഉണ്ടാക്കണേ പഠിച്ചവനെ. സ്നേഹത്തിലും മഹബത്തിലും കഴിയുന്ന അവസ്ഥ നിലനിർത്തണേ പഠിച്ചവനെ. ഇതിനിടയിൽ പഠിച്ചവനെ വിദ്വേഷവും പഠിച്ചവനെ വിഭാഗീയതയും പഠിച്ചവനെ മോശമായ ദുഷ്ടലാക്കുമായി ആരെല്ലാം വരുന്നുണ്ടോ ഓരൊക്കെ നീ കൈകാര്യം ചെയ്യണേ പഠിച്ചവനെ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീം, അവരുടെ കുതന്ത്രങ്ങളെ നാം പാഴാക്കിയില്ലേ എന്ന് നീ അബ്രഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഏത് അക്രമിന്റെ കാര്യത്തിലും അവരെ കുതന്ത്രങ്ങളെ നീ പാഴാക്കണേ പഠിച്ചവനെ. എന്ന സ്വസ്ഥതയും സമാധാനം തരണേ പഠിച്ചവനെ. അല്ലാഹുവേ, നാട്ടിൽ പഠിച്ചവനെ ജീവികൾക്ക് വിലണ്ട്, മൃഗങ്ങൾക്ക് വിലണ്ട്, നായകൾക്ക് വിലണ്ട് പഠിച്ചവനെ. കെലിമ ചൊല്ലോർക്ക് ഈ നാട്ടിൽ വിലയില്ല പഠിച്ചവനെ. അല്ലാ, ഞങ്ങള് തെറ്റുകാരാണ്, തീർച്ച പേപ്പട്ടികളെ തല്ലേണ്ടത് പോലെ ഞങ്ങളെ തല്ലേണ്ടവരാണ്. നീ ഞങ്ങളെ അക്രമികളെ മേലേൽപ്പിക്കല്ല പഠിച്ചവനെ. ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ഉപേക്ഷിച്ചു പഠിച്ചവനെ, ഞങ്ങൾ നിന്റെ സുന്നത്തുകളെ ഉപേക്ഷിച്ചു, നിന്റെ ഹബീബിന്റെ ചര്യകളെ കൈവടിഞ്ഞു. മുബാറക്കായ രാത്രിയിലും പഠിച്ചവനെ വലിയ വലിയ ഗഫ്ലത്തിന്റെ താവളങ്ങളിൽ, മൈതാനങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടാൻ തുടങ്ങി. പഠിച്ചവനെ, നിന്നെ മറന്നവരാണ് പഠിച്ചവനെ. പക്ഷെ നീ ഞങ്ങളെ ശത്രുക്കളെ ഏൽപ്പിക്കല്ലേ പഠിച്ചവനെ. ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ഉമ്മത്തികളാണ്. ഞങ്ങളെ വേദനകൾ ആ പുണ്യ നബിയുടെ ഹൃദയത്തെ വേദനിക്കും പഠിച്ചവനെ. അല്ല, നീ എങ്ങാനും ഇന്നത്തെ രാത്രിയിൽ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുറത്തു തന്നാൽ നിന്റെ ഹബീബിന്റെ ഹൃദയം സന്തോഷിക്കും പഠിച്ചവനെ. നിന്റെയും നിന്റെ ഹബീബിന്റെയും ഞങ്ങളുടെയും ശത്രുവായ പിശാചിനെന്ന് വലിയ സങ്കടമാവുമല്ലോ പഠിച്ചവനെ. അല്ലാ, നിന്റെ ഹബീബിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കല്ല, ഞങ്ങൾക്ക് പുറത്തു താല്ല പഠിച്ചവനെ. ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ഉമ്മത്തികളാണല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പല്ല് ഷഹീദാക്കിയല്ലോ, കൗളിൽ കൊണ്ട് രക്തം ഒലിച്ചു പഠിച്ചവനെ. അറഫയുടെ ദിവസം ളുഹ്റു മുതൽ മഗ്രിബ് വരെ ഒട്ടകത്തിന്റെ പുറത്ത് ഉമ്മത്തികൾക്ക് വേണ്ടി കരഞ്ഞ ഒരു പുന്നാര നബിയുടെ ഉമ്മത്തികളാണ് ഞങ്ങൾ പഠിച്ചവനെ. ആ നബിയോട് നിനക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ പഠിച്ചവനെ. അല്ലാ, ആ ഇഷ്ടത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് മാപ്പ് തരണേ. അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് തരണേ. അല്ലാ, ഞങ്ങൾ ആ സുന്നത്തിലേക്ക് മടക്കിക്കൊണ്ടോണേ പഠിച്ചവനെ. ആ സുന്നത്തിലേക്ക് മടക്കിക്കൊണ്ടോണേ പഠിച്ചവനെ. അല്ലാ, നാളെ മശ്റയിൽ ദാഹിച്ചു വലഞ്ഞു വരുമ്പം ഹൗദുൽ കൗസറുമായി എൻ്റെ ഉമ്മത്തികളുടെ നേരെ നബിതങ്ങൾ ശാസനങ്ങൾ വരുമല്ലോ, തങ്ങളുടെ ഉമ്മത്തിൻ്റെ നേർക്ക്. അതിനിടയിൽ പഠിച്ചവനെ മലക്കുകൾ മറയിടും,
മലക്കുകൾ പറയും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറയും ഇതിൻ്റെ ഉമ്മത്തികളാണ്. അപ്പോൾ മലക്കുകൾ പറയും ശരി, ഇവർ ഉമ്മത്തികളാണ്, പക്ഷെ തങ്ങൾക്ക് ശേഷം തങ്ങളുടെ ദീനിൽ കടത്തിക്കൂട്ടിയവരാണ്. ആ കരുണയുടെ കടലായ ദാഹിച്ചു വലഞ്ഞു വെള്ളവുമായി വന്ന ആ പുന്നാര നബി അവിടുന്ന് മശ്ശറിന് സുഹ്ഖൻ സുഹ്ഖ സുഹ്ഖൻ സുഹ്ഖ, നിങ്ങൾ മാറിപ്പോകണേ, നിങ്ങൾ മാറിപ്പോകണേ, നനുഭൂവത്തിൻ്റെ നാവോട്ട് പറയണ്ട പഠിച്ചവനെ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കരുതേ പഠിച്ചവനെ, ഞങ്ങൾ ആക്കരുതേ പഠിച്ചവനെ, ആ ഹബീബിൻ്റെ ഹൃദയത്തെ നോവിക്കുന്നവരായി ഞങ്ങൾ ആക്കരുതേ പഠിച്ചവനെ. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് താല്ല, പുറത്തു തരണേ അല്ല, ഞങ്ങൾ ആരെയും കയ്യൊഴിയരുതേ പഠിച്ചവനെ. യാ അല്ലാ, പഠിച്ചവനെ ഞങ്ങളെ നീ സഹായിക്കണേ അല്ല. യാ അല്ലാ, എത്രയോ ആൾക്കാർ മുസ്ലിമീങ്ങളെ നീ സഹായിക്കു പഠിച്ചവനെ. ഞങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളാണ് ഓരോരുത്തർ സഹിക്കണേ പഠിച്ചവനെ. യാ അല്ലാ, എന്തെല്ലാം കടും ക്രൂരതകൾ ഞങ്ങളെ നേർക്ക് വന്ന് പഠിച്ചവനെ. എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ട ആൾക്ക് അറിയാത്ത അവസ്ഥയാണ് പഠിച്ചവനെ. ആ നിലയിൽ പഠിച്ചവനെ നിഷ്കരണം വധിക്കപ്പെട്ടു. എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ലാത്ത നിലയിൽ ശത്രുക്കളുടെ അഹങ്കാരം വർദ്ധിച്ചു പഠിച്ചവനെ. യാ അല്ലാ, ഞങ്ങളെ മക്കളുടെ മേൽ അതി അക്രമങ്ങൾ ചെയ്തു. പിതാക്കന്മാർ ആക്രമിക്കുന്നത് കണ്ടിട്ട് പിഞ്ചു മക്കൾ വാവിട്ട് കരഞ്ഞപ്പോൾ അവരുടെ വായകളിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത രാജ്യമാണ് പഠിച്ചവനെ. യാ അല്ലാ, പഠിച്ചവനെ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ കെട്ടിയിട്ടിട്ട് അവരുടെ പവിത്രകളായ ഭാര്യമാർ അവരെ മുന്നിലിട്ട് മാനഭംഗം ചെയ്തു പഠിച്ചവന്. യാ അല്ലാ, പഠിച്ചവനെ, കൊടും ക്രൂരതകൾ ഞങ്ങളുടെ യുവതികളുടെ നേർക്ക്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ നേർക്ക് ചെയ്തവർ പഠിച്ചവനെ, അവർക്ക് നീ ഒന്നുകിൽ ഹിദായത്ത് കൊടുക്ക പഠിച്ചവനെ, ഒന്നുകിൽ ഹിദായത്ത് കൊടുക്ക പഠിച്ചവനെ. ഞങ്ങളുടെ മനസ്സിൻ്റെ കൊതി അവർക്ക് ഹിദായത്ത് കിട്ടലാണ്. അഥവാ നിന്റെ തീരുമാനത്തിൽ ഹിദായത്ത് ഇല്ലെങ്കിൽ ഹാറൂനെയും നമ്രൂദിനെയും ഉബൈബിന് ഖലഫിനെയും ജദ്ദാദിനെയും പഠിച്ചവനെ അക്രമികളെ കൈകാര്യം ചെയ്തതുപോലെ നീ അവരെ കൈകാര്യം ചെയ്യണേ പഠിച്ചവനെ. ഈ നാടിനെ നീ സുരക്ഷിതമാക്കണേ പഠിച്ചവനെ. ഓരക്രമിയുടെ കൈ നീ പൊന്തിക്കരുതേ പഠിച്ചവനെ. എന്ന കെലിമയെ നീ വളർത്തണേ പഠിച്ചവനെ. നീതിമാനായ ഇമാമിനെ ലോകാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തരണേ പഠിച്ചവനെ. എന്ന മഹദിയിലേക്കുള്ള ഞങ്ങളുടെ പോക്കിനെ നീ എളുപ്പമാക്കണേ പഠിച്ചവനെ. ഞങ്ങൾക്കൊരു നീതിമാനായ ഇമാമിനെ തരണേ പഠിച്ചവനെ. എന്ന ഞങ്ങളൊരു ഇമാമിൻ്റെ ആവശ്യക്കാരായി പഠിച്ചവനെ. ഇനി ഞങ്ങളോട് കഴിയില പഠിച്ചവനെ. ഇടയനില്ലാത്ത ആട്ടിപ്പറ്റത്തെ പോലെ ചിതറ് ഓടുകയാണ് പഠിച്ചവനെ. എന്ന ഈ ഉമ്മത്തിനെ ഒന്ന് കൂട്ടാൻ ഒരു നീതിമാനായി ഇമാമിനെ കൊണ്ട പഠിച്ചവനെ. അല്ലാ, ഞങ്ങളെ മേൽ നീ കരുണ ചെയ്യണേ പഠിച്ചവനെ. ഞങ്ങളെ മേൽ നീ കരുണ ചെയ്യണേ പഠിച്ചവനെ. എത്രയോ ആൾക്കാർ ജയിലുകളിലാണ് പഠിച്ചവനെ. അല്ല, എന്തിനാണ് ഒരു ജയിലിൽ അടക്കപ്പെട്ടെന്നവർക്ക് അറിയില്ല പഠിച്ചവനെ. വർഷങ്ങളായി ജയിലുകളിലാണ് പഠിച്ചവനെ. അല്ല, രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ പെരുന്നാൾ വരും പഠിച്ചവനെ. അല്ല, ഞങ്ങളെ മക്കളൊക്കെ നല്ല പുതിയതൊക്കെ ഇട്ട് ഞങ്ങളെ കൈപ്പിടിച്ച് ഈദ്ഗാഹിലേക്ക് വരുമ്പം പഠിച്ചവനെ, എത്രയോ കുട്ടികൾ ഞങ്ങളെപ്പോ വരുമോ എന്ന് ഉമ്മാനോട് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അല്ല, ആ ഉമ്മൻ്റെ ആ ഭാര്യൻ്റെ ഹൃദയത്തിൻ്റെ നോവറിയുന്ന പഠിച്ചവനെ, അല്ല ഞങ്ങളിത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരായല്ലോ, ഞങ്ങൾ നിന്റെ ഹബീബിൻ്റെ ഉമ്മത്തികളാണല്ലോ പഠിച്ചവനെ. അല്ല, ഒരു കാലത്ത് മനുഷ്യർക്ക് ജീവജലം നൽകിയിരുന്നത് ഞങ്ങളായിരുന്നല്ലോ പഠിച്ചവനെ. ഇന്ന് ഞങ്ങൾ സ്വന്തം ജീവജലത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നവരായല്ലോ. അല്ലാഹുവേ, ഈ ദുരവസ്ഥയിൽ ഈ ഉമ്മത്തിനോട് കരുണ ചെയ്യണേ പഠിച്ചവനെ. മുഴുവൻ ഞങ്ങളെ സഹോദരങ്ങൾക്കും ജയിലിൽ നിന്ന് മോചനം നൽകണേ പഠിച്ചവനെ. യാ അല്ലാ, നീയാണ് അതിൻ്റെ നിയന്ത്രിക്കുന്നവൻ പഠിച്ചവനെ. എന്ന മോചനം നൽകണേ പഠിച്ചവനെ. കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ കരുതി വരുത്തണേ പഠിച്ചവനെ. ഞങ്ങളെ മസ്ജിദുകളും മദ്രസകളും മക്തബകളും മർക്കസുകളും ആയതകളും പഠിച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരും മക്കളും എല്ലാവരെയും സമ്പത്തിനെയും നീ സൂക്ഷിക്കണേ പഠിച്ചവനെ. നിന്റെ പ്രത്യേകമായ കാവലുണ്ടാവണേ പഠിച്ചവനെ. ഒരക്രമിയം അതിനു നേരം നീ വിടരുതേ പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. ഈ മസ്ജിദിനെ ഖബൂലാക്കണേ പഠിച്ചവനെ. ഈ മസ്ജിദിനെ നീ ഖബൂലാക്കണേ. അല്ല, നീ ഇതിന് മസ്ജിദുൽ ഹുദ എന്ന് പേര് വെപ്പിച്ചവൻ നീയാണ് പഠിച്ചവനെ. ഇതൊരു ഹിദായത്തിൻ്റെ കേന്ദ്രമായി നീ ഖബൂലാക്കി പഠിച്ചവനെ. എത്രയോ മനുഷ്യരുടെ കണ്ണിനീരുത്തുള്ളി കിട്ടിയ ഒരു സ്ഥലമാണ് പഠിച്ചവനെ. എത്രയോ മനുഷ്യർ നിന്നിലെ കടുത്ത സ്ഥലമാണ് പഠിച്ചവനെ. അല്ലാ, നീ ഒരുപാട് മനുഷ്യർക്ക് ഈ മസ്ജിദ് നിന്ന് വഴി കാണിച്ചു കൊടുത്തല്ലോ പഠിച്ചവനെ. അല്ലാ, ഞങ്ങളും നിന്റെ ഈ മസ്ജിദിൽ വന്നതാണ് പഠിച്ചവനെ. ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണേ പഠിച്ചവനെ. ഞങ്ങളെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് ഇന്നത്തെ രാത്രിയിൽ നീ തീരുമാനിക്കണേ പഠിച്ചവനെ. തീരുമാനിക്കാതെ വിടരുതേ പഠിച്ചവനെ. ഇനി ചിന്മയുടെ വഴികളിൽ നിന്ന് ഞങ്ങളെ അകറ്റണേ പഠിച്ചവനെ. നന്മയിലേക്ക് വലിച്ചു ചേർക്കണേ പഠിച്ചവനെ. അല്ലാ, ഇതിനു വേണ്ടി സമ്പത്ത് ചെലവാക്കിയവർ പഠിച്ചവനെ, ശരീരവും കഴിവും ചെലവാക്കിയവർ
ഇതിനെ നല്ല കണ്ടുകൊണ്ട് നോക്കിയവർ, ഖിദ്മത്ത് ചെയ്തവർ, പഠിച്ചവൻ എല്ലാവരും നീ ഖബൂലാക്കണേ പഠിച്ചവനെ, എല്ലാവരും നീ ഖബൂലാക്കണേ പഠിച്ചവനെ. ഇയാൾ അവിടെ നിരന്തരമായി അമലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പഠിച്ചവന്. കുറെ ആൾക്കാർ ഖുറാൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, കുട്ടികൾ ഹിഫ്ദ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ നിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിച്ച് കുടുംബങ്ങളെ നാടും വിട്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി യാത്ര ചെയ്തു വന്ന സംഘങ്ങൾ, അവരും അമലുകളും രാത്രിയിലെ തഹജ്ജുദും ഗസ്തും താലീമും മുലാഖാത്തുകളും മസൂറകളും എല്ലാം ഈ മസ്ജിദിൽ ചെയ്യണ്ടല്ലോ പഠിച്ചവനെ. ഈ അമലുകൾ മുഴുവനും ഇതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ചവരും, ഇതിനുവേണ്ടി എന്തെല്ലാം ചെലവഴിച്ചിട്ടുണ്ടോ, ഇതിന്റെ ഹക്കിൽ ഇതിനെ സ്നേഹിച്ചവർ ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ പഠിച്ചവനെ, അവരെ ഖബറുകളിലേക്ക് നിറഞ്ഞൊഴുകുന്ന നദികൾ കടലിലേക്ക് ചെന്ന് ചേരുന്നത് പോലെ അവരെ ഖബറിലേക്ക് നീ നിറഞ്ഞ് ഒഴുക്കണേ പഠിച്ചവനെ. യാ അല്ലാ, ജീവിച്ചിരിക്കണ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ദിവസം മരിക്കേണ്ടി വരുമല്ലോ പഠിച്ചവനെ. അന്ന് ഞങ്ങളെ ഖബറുകളിലേക്കുള്ള വലിയൊരു വരുമാന മാർഗമായി ഈ മസ്ജിദിനെ നീ ആക്കി തരണേ പഠിച്ചവനെ. ഇതിൻ്റെ ചിട്ടയിലും ഇതിൻ്റെ സത്യസന്ധതയിലും ഖിയാമത്ത് നാൾ വരെ ഇതിനെ നീ നിലനിർത്തണേ പഠിച്ചവനെ. ഒരു നയാ പൈസ പോലും ഹറാമ് വന്നു ചേരാതെ നീ കാക്കണേ പഠിച്ചവനെ. ഒരു മണി ആഹാരം പോലും ഹറാമ് വന്നു ചേരാതെ നീ കാക്കണേ പഠിച്ചവനെ. മസ്ജിദിനെ കാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ഓരോരുത്തരെയും നീ കാക്കണേ പഠിച്ചവനെ. യാ അല്ലാ, ഞങ്ങളെ ദുആകളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. നീ ഖബൂലാക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ, യാ അല്ലാ, ഈ ചെറുപ്പക്കാരും യുവാക്കളും പഠിച്ചവനെ, ഈ വൃദ്ധന്മാരും ഈ ഹാഫിദീങ്ങളും ആലിമീങ്ങളും ഞങ്ങളെല്ലാവരും ഈ രാത്രി കൂടിയത് എന്തിനാ നിനക്ക് അറിയല്ലോ പഠിച്ചവനെ. ഞങ്ങളെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചത് എന്താ നിനക്ക് അറിയല്ലോ പഠിച്ചവനെ. അല്ലാ, ഞങ്ങൾക്കാകെ നിന്നോട് പറയാനുള്ളത് ഇതാണ് തന്നെയാണ് പഠിച്ചവനെ. അല്ലാ, ബനീ ഇസ്രായേലിലെ ചെറുപ്പക്കാരൻ ആ മരത്തിൻ്റെ ചോട്ടെന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളുടെയും ഞങ്ങളുടെ നാട്ടുകാരുടെയും ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും പാപങ്ങൾ മുഴുവനും നീ പൊറുത്തു തന്നാൽ നിന്റെ ഇസ്സത്തിന് എന്തെങ്കിലും കുറവുണ്ടാവുകയാണെങ്കിൽ വേണ്ട പഠിച്ചവനെ. അല്ലാ, നിന്റെ ഇസ്സത്തിന് ഒരു കുറവും ഇല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും പൊറുത്തു തരണേ പഠിച്ചവനെ. അല്ലാ, തീർച്ച ഇസ്സത്തിന് കുറവില്ലാത്തവനാണ് നീ പഠിച്ചവനെ. നിന്റെ ഇസ്സത്തിന് ഒരു കുറവും ഉണ്ടാവില്ലല്ലോ പഠിച്ചവനെ. ഈ കൂടിയ ഞങ്ങളും ലോകത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പൊറുത്തു തന്നാൽ നിനക്കെന്ത് കുറവുണ്ടാവാനാ പഠിച്ചവനെ. അല്ലാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. അല്ലാ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ പഠിച്ചവനെ. അല്ലാ, സൗന്ദര്യവാനായ ഹസ്രത്ത് യൂസുഫ് അലൈഹിസ്സലാം ഉപ്പ ഒന്ന് സ്നേഹിച്ചതിൻ്റെ പേരിൽ ജ്യേഷ്ഠന്മാർ ആ അതിൻ്റെ ദേഷ്യത്തിൻ്റെ പേരിൽ ആ കുട്ടിനെ കെട്ടിൽ കൊണ്ടുപോയിട്ടല്ലോ. നീ നിന്റെ വിശുദ്ധ ഖുർആനിൽ അത് പറയണ്ടല്ലോ പഠിച്ചവനെ. കെറ്റിന്ന് കമ്പോളത്തിലും കമ്പോളത്തിൽ നിന്ന് കൊട്ടാരത്തിലും വീണ്ടും കുറ്റത്തിൻ്റെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അപരാധം ചുമത്തപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും കൊട്ടാരത്തിലെത്തി അവസാനം സഹോദരങ്ങൾ റേഷം വാങ്ങാൻ വേണ്ടി ഈ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുന്നിലെത്തി ബിന്യാമീനെ കൊണ്ടുവന്നു. ബിന്യാമീനെ പിടിച്ചു വച്ചു. അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യേഷ്ഠൻ അറിയോ എന്ന് ചോദിച്ചപ്പോൾ, അന്ത യൂസുഫ്, ഈ യൂസുഫാണോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരങ്ങളെ മുന്നിൽ ഹദരത്ത് യൂസുഫ് അലൈഹിസ്സലാം, ഖാല അന യൂസുഫു വഹാദാ അഖി, ഞാൻ യൂസുഫാണ്, ഇതെൻ്റെ സഹോദരൻ ബിന്യാമീനാണ് എന്ന് പറഞ്ഞപ്പോൾ പഠിച്ചവനെ, ആ കെട്ടിൽ കൊണ്ടുപോയിട്ട സഹോദരങ്ങളുടെ അവസ്ഥ എന്തേക്ക് പഠിച്ചവനെ. യാ അല്ലാ, ആ സ്വന്തം ചോര ചെയ്ത അക്രമത്തിന് നേരെ ഹദരത്ത് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ലാ തസ്രീബ അലൈക്കും അല്ലയോ, നിങ്ങളോട് ഒരു പ്രതികാരവും ഞാൻ ചോദിക്കൂലും, അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവൻ കരുണ ചെയ്യുന്നവനും പുറത്തു തരുന്നവനുമാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞല്ലോ പഠിച്ചവനെ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ റബ്ബായ അല്ലാഹുവേ, യൂസുഫിനുണ്ടാക്കിയോ നീയാണ്, യൂസുഫിനബിന്റെ ഹൃദയത്തിൽ കരുണട്ട് കൊടുത്ത നീയാണ് പ്രസവനെ. യൂസുഫിനബിന്റെ റബ്ബായ അല്ലാഹുവേ, ഞങ്ങൾ ഈ രാത്രിയിൽ, വെള്ളിയാഴ്ച രാത്രിയിൽ, 27-ന്റെ രാത്രിയിൽ യാ അല്ലാ നിന്നോട് യാചിക്കുകയാണ് പ്രസവനെ. നീയും ഞങ്ങളോട് പറയണേ, ലാത്തസ്രീബാലൈക്കുമല്യോ, ഇന്നത്തെ ദിവസങ്ങളോട് ഇനി ഒരു പ്രതികാര നടപടി ഉണ്ടാവില്ല എന്ന് നീ പറയണേ പഠിച്ചവനെ. അല്ലാഹുവേ, 10-13 കൊല്ലം ആക്രമിച്ചു അല്ലമീനായ നബിതങ്ങളെ, ബുദ്ധിമുട്ടാക്കി സ്വന്തം നാട് വിട്ടു മദീനയിലേക്ക് പോകേണ്ടി വന്നു.
അവസാനം വർഷങ്ങൾക്ക് ശേഷം മക്കം ഫത്ഹായി. മുഴുവൻ അക്രമികളും കീഴൊതുങ്ങി കിട്ടിയപ്പോഴും ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി സല്ലം സ്വന്തം അക്രമിച്ച ജനതയോട് ലാ തസ്രീബ അലൈക്കുമുല്യവും അന്തു മുത്തുലഖാ, നിങ്ങളോട് ഇന്ന് അക്രമം കാണിക്കപ്പെടുകയില്ല, ഇന്ന് നിങ്ങളോട് എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടു എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി സല്ലം മക്ക ഖുറൈശികളോടും തമ്മാടികളോടും പറഞ്ഞെങ്കിൽ, യാ അല്ലാഹ്, ആ നബി തങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിരുപാധികം പുറത്തു തരണേ പഠിച്ചവനെ, ഞങ്ങളോട് കരുണ കാണിക്കണേ പഠിച്ചവനെ, ഞങ്ങളെ സ്നേഹിക്കണേ പഠിച്ചവനെ, അത് ഇനി ഞങ്ങളെ വിടരുത് പഠിച്ചവനെ, എന്തെങ്കിലും ഒരവസ്ഥയിൽ തിന്മയിലേക്ക് വേണ്ടി അതിൻ്റെ സമ്മർദ്ദങ്ങളിൽ കൂടി ഞങ്ങൾ കാൽ വച്ചാലും നീ ഞങ്ങളെ തിന്മയിലേക്ക് വിടരുതേ പഠിച്ചവനെ, ഇന്നത്തെ രാത്രി ഞങ്ങൾ നിന്റെ മുന്നിൽ തൗബയാണ് പഠിച്ചവനെ, ഞങ്ങളെ കണ്ണിനീർ തുള്ളികൾ സത്യമായി അംഗീകരിക്കണേ പഠിച്ചവനെ, ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. പഠിച്ചവനെ ഒരുപാട് മനുഷ്യർ പഠിച്ചവനെ ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും ഞങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പഠിച്ചവനെ, സാമ്പത്തികമായി ശാരീരികമായി ഒരുപാട് ആളുകൾ ഞങ്ങളെ ഭക്ഷിപ്പിച്ചു, കുടിപ്പിച്ചു, ധരിപ്പിച്ചു, ഞങ്ങളെ ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും ഉപ്പനെ പോലെ, ഉമ്മനെ പോലെ, ജ്യേഷ്ഠനെ പോലെ, അനുജനെ പോലെ ഞങ്ങളെ കൊണ്ടു നടന്ന ഒരുപാട് ആൾക്കാരുണ്ട് പഠിച്ചവനെ, ഓരോ പേരും നാടും വീടും അവസ്ഥകളും എല്ലാം നിനക്കറിയല്ലോ പഠിച്ചവനെ, ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ അവർ ആരും ഈ രാത്രിയിൽ പാഴാക്കരുതേ പഠിച്ചവനെ, മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കുകയും ഖബറിനെ വിശാലമാക്കുകയും ചെയ്യണേ പഠിച്ചവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പഠിച്ചവനെ നീ നിന്റെ ഖജനാവുന്നവർക്ക് പകരം നൽകണേ പഠിച്ചവനെ, ദുനിയാവിൽ നൽകണേ പഠിച്ചവനെ, ആഖിറത്തിലും നൽകണേ പഠിച്ചവനെ, ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള നല്ല ഭാഗ്യം തരണേ പഠിച്ചവനെ, അല്ലാഹുവേ ഞങ്ങളെ ദുആകളെ ഖബൂലാക്കണേ അല്ലാ, രോഗികൾക്ക് നീ ശിഫ നൽകണേ പഠിച്ചവനെ, അല്ലാഹുവേ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണോ അല്ലേ ഞങ്ങൾക്കറിയില്ല പഠിച്ചവനെ, യാ അല്ലാ പഠിച്ചവനെ ഈ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രിയാക്കി നിന്നെ ആക്കി തരണേ പഠിച്ചവനെ, യാ അല്ലാ പഠിച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, ഞങ്ങളെ നീ കാണണ്ടല്ലോ പഠിച്ചവനെ, യാ അല്ലാ ഞങ്ങളെ നീ കാണണ്ടല്ലോ പഠിച്ചവനെ, നിരുപാധികം മാപ്പ് തരണേ അല്ലാ, ഞങ്ങളെ കണ്ണുനീർ തുള്ളികളെ സത്യങ്ങളായി അംഗീകരിക്കണേ പഠിച്ചവനെ, യാ അല്ലാ ഞങ്ങളെ നിസ്കാരങ്ങളെയും നോമ്പുകളെയും ദാനധർമ്മങ്ങളെയും നീ സ്വീകരിക്കണേ പഠിച്ചവനെ, യാ അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ ആവശ്യപ്പെടുന്ന അവരെ മുഴുവൻ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ പഠിച്ചവനെ, ഞങ്ങളെ ഇന്ന് മുതൽ ഒരു പാപരഹിതമായ ഒരു അന്തസ്സില്ല ഒരു റാഹത്തില്ല ഒരു ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പഠിച്ചവനെ, യാ അല്ലാ ഈ ഇരിക്കുന്ന ഞങ്ങളൊക്കെ പഠിച്ചവൻ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ പഠിച്ചവൻ, ഞങ്ങളെ കൂടെ ഉള്ള പലരും ഖബറിലാണ് പഠിച്ചവൻ, അവരെ മുകളിലൊക്കെ മണ്ണു വാരിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നതാണ് പഠിച്ചവന്, അവരവരെ ഖബറായിട്ട് കഴിയണമല്ലോ പഠിച്ചവനെ, ഖബർസ്ഥാൻ വിജനായിരിക്കുമല്ലോ പഠിച്ചവനെ, ആരും ഉണ്ടാവില്ലല്ലോ പഠിച്ചവനെ, എന്താ മരണം എന്തായാലും സംഭവിക്കല്ലോ, എന്താ നാട്ടിൽ സംഭവിക്കോ എവിടെ സംഭവിക്കോ ഒന്നും അറിയില്ല പഠിച്ചവൻ, അല്ലാ ഞങ്ങൾ എന്ന് മരിച്ചാലും നീ ഞങ്ങളിൽ സംതൃപ്തനായ അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, ഈ ദുആ നീ ഖബൂലാക്കണേ അല്ലാ, നിനക്കേറ്റവും ഇഷ്ടം ഞങ്ങളോട് എപ്പോഴാണോ ആ നേരത്തെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, പ്രശ്നം മരണത്തിനേശം ജീവിതമൊക്കെ നന്നാക്കി തരണേ പഠിച്ചവന്, ഖബറിലും ആഖിറത്തിലൊക്കെ നന്നാക്കണേ പഠിച്ചവന്, യാ അല്ലാ ഗഫ്ലത്തിൻ്റെ മരണത്തിൽ നിന്ന് കാക്കണേ പഠിച്ചവൻ, യാ അല്ലാ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ, മരിക്കണേന് മുമ്പ് നസുഹായ നല്ല തോബയാനുള്ള ഭാഗ്യം തരണേ അല്ലാ, യാ അല്ലാ ഞങ്ങളെ കണ്ണിനീർ തുള്ളികളെ സത്യമായി അംഗീകരിക്ക പഠിച്ചവൻ, ദുആ സ്വീകരിക്കണേ അല്ലാ, ദുആ സ്വീകരിക്കണേ അല്ലാ, ഈ കൂട്ടത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അമൽ ചെയ്ത് ആരെങ്കിലും ഇല്ലായിരിക്കൂല പഠിച്ചവൻ, ഉലമാക്കളുണ്ട്, ഹാഫിദീങ്ങളുണ്ട്, നല്ല മനുഷ്യരുണ്ട് പഠിച്ചവനെ, ആ നല്ല അമലോർത്തെങ്കിലും ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك. ഒരു മണിക്ക് ഇൻഷാ അല്ലാഹ് ഖിയാമുൽ ലൈൽ തുടങ്ങും.